بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين أرى كل مدح في النبي مقصرا وإن بالغ المثني عليه وأكثر إذن الله أثنى بالذي هو أهله عليه فما مقدار ما تمدح الورى പണ്ഡിതന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മഭംഗന്മാരെ, നാട്ടിലെ കാരണവന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമിലായ ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, വയലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വന്നിരിക്കുന്ന മോമിനികൾ, മോമിനാത്തുകൾ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ, അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പറയുകയും പാടുകയും കേൾക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ഒരുമിച്ചുകൂടുകയും അതിനുവേണ്ടി പ്രത്യേകം സന്തോഷിക്കുകയും അതിന്റെ പേരിൽ സന്തോഷം പങ്കിടുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും
അങ്ങനെ എല്ലാ നിലക്കും വിശ്വാസികൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വേളയിലാണ് നാം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹ പറയാൻ ഒത്തുചേർന്നത്. അള്ളാഹു അവിടുത്തെ യഥാർത്ഥ ആയിഷത്തീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും റബ്ബ് പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി, വമുബശ്ശിറം ബിറസൂലിൻ യാതീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മഹാനായ നബിയുല്ലാഹി ഈസാ അലാ നബീന വഅലൈഹി സലാം അവിടുന്ന് അവിടുത്തെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തതായി, പരിചയപ്പെടുത്തിയതായി പരിശുദ്ധ ഖുർആൻ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം പരിചയപ്പെടുത്തിയതെടുത്ത് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, വമുബശ്ശിറം ബിറസൂലിൻ യാതീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈ ലോകത്ത് ജീവിക്കുന്ന മാലോകർക്ക് മുഴുവനും വെളിച്ചമായി അവരുടെ ജീവിതത്തിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഇരുട്ടിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കപ്പെട്ടത്? ഇന്നത്തെ കാലത്ത് നാം ഇന്നിവിടെ വാദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോ നാല് ഭാഗത്തും വെളിച്ചം കെട്ടിത്തൂക്കി പ്രകാശിപ്പിക്കാൻ വേണ്ടി LED ലൈറ്റുകളും ഹലോജന്റെ ബൾബുകളും കെട്ടിത്തൂക്കിയതുപോലെ ഉള്ള വെളിച്ചം അല്ല, മറിച്ച് ഈ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് അവരിലേക്ക് ഇത്തരം വെളിച്ചം എത്തിച്ചു കൊടുത്തു എന്നല്ല, മറിച്ച് ശരിയായ വെളിച്ചം ആശയത്തിൽ ഇരുട്ടറ മാത്രം പരിചയമുള്ള ഒരു സമൂഹത്തെ ശരിയായ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ജീവിതം മുഴുക്കെ ചെലവഴിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ജീവിതത്തിന്റെ മേഖലകളിൽ അവിടുന്ന് അനുഭവിച്ച അനുഭവങ്ങളും പരിശോധിച്ചാൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലിയ സ്ഥാനത്ത് എത്തിച്ചേരുകയും അവിടുത്തെ ജീവിതത്തെ അത്ര ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത് അത്ഭുതമായി നമുക്ക് പറയാൻ സാധിക്കും. أنت فيه اليتيمة الأسماء. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ വേണ്ടി രചിച്ച ഹംസിയയിൽ കാണാം. മഹാനായ ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എത്ര വലിയ അത്ഭുതമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ബാപ്പയില്ലാതെ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർത്താനും ശ്രദ്ധിക്കാനും ഒരു ബാപ്പ കൂടെ കുട്ടിക്കാലം മുതലേ വളർത്തിയെടുക്കാൻ ഇല്ല എന്ന് വരുമ്പോ ആ കുട്ടിയോട് കൂടുതൽ ആളുകൾക്ക് ദയയും കൂടുതൽ ആളുകൾക്ക് ബഹുമാനവും ആദരവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ യതീമായി വളരുന്ന ചില കുട്ടികൾ പിറകോട്ടായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വെറും ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു.
أنت فيه اليتيمة الأسماء ആയിരട്ടറയിൽ ജീവിക്കുന്ന എന്താണ് ജീവിതം എന്നറിയാത്തൊരു സമൂഹം, ഭാര്യയെന്നോ ഉമ്മയെന്നോ പെങ്ങളെന്നോ ആങ്ങളെയെന്നോ കാണാൻ പറ്റുന്നവനെന്നോ പറ്റാത്തവനെന്നോ വ്യത്യാസമില്ലാത്ത നിലക്ക് ജീവിതം വെറും ആർഭാടമായി മാത്രം ജീവിതം കാണുകയും കുടിക്കേണ്ടതിനെക്കുറിച്ച് ബോധമില്ല, കഴിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തയില്ല, ഞാൻ എന്ത് പറയണം, ആരോട് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്തൊരു സമൂഹം. ആ സമൂഹത്തിനിടയിൽ, ആ ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിൽ, അൻത ഫീഹിൽ യതീമത്തുൽ അസ്മാഉ, ഓ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്, നബിയെ അങ്ങ് യതീമായി വളർന്നു, എങ്ങനെ? നല്ല പ്രൊട്ടക്ഷൻ ഇസ്മത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചു. ജീവിതത്തിൽ ഒരു തെറ്റും ആർക്കും പറയാനില്ല. ഏത് ജീവിതത്തിൽ, ഏത് കാലഘട്ടത്തിലാ പറയുന്നത്? കുട്ടിക്കാലത്തെ ജീവിതത്തിൽ പോലും ഒരു മനുഷ്യനും ഒരു കംപ്ലൈന്റും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനില്ല, ഒരാൾക്കും ഒരു കംപ്ലൈന്റ് ചൂണ്ടിക്കാണിക്കാനില്ല, സംസാരത്തിലുള്ള പിഴവ് പറയാനില്ല, അല്ലാത്ത പിഴവുകളും പറയാനില്ല. ജീവിതം മുഴുക്കേ വളരെ ക്ലിയറായ ജീവിതം. അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഈമാനുള്ള വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഓ നബിയേ, ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞുപോയ കാലവും അല്ലാഹു അങ്ങേക്ക് ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, വരാനിരിക്കുന്ന കാലവും അങ്ങേക്ക് ഇസ്മത്ത് കൊണ്ട് റബ്ബ് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. വലിയ മഹത്വം തന്നെ. ജീവിതത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ, അതേ കുട്ടിക്കാലത്താകട്ടെ, പ്രായമായതിന്റെ ശേഷമാകട്ടെ, നബുവത്ത് കിട്ടാത്ത കാലമാകട്ടെ, കിട്ടിയ കാലമാകട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ഒരു വീഴ്ചയും ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു വീഴ്ചയും പറയാനില്ല. പറയുന്നത് യതീമായി വളർന്നിട്ട് പോലും അതിനെ നിയന്ത്രിക്കാൻ ബാപ്പയില്ല, 6 വയസ്സെത്തിയപ്പോൾ സ്വന്തം ഉമ്മയുമില്ല, എന്നിട്ടും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ വികൃതി പോലും നബിതങ്ങളെ ജീവിതത്തിൽ കാണാനില്ല, കാണിക്കാനില്ല. അതും വെറും ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ അത്രയും ശുദ്ധമായ ജീവിതം നയിക്കാൻ നബിതങ്ങൾക്ക് സാധിച്ചു. പോരാവ മുഹയ്യൻ കശംസി മിൻക മുലിയോ അസ്ഫറത് അൻഹു ലൈലതുൻ ഖറാഓ, ഓ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഏത് മുതൽ അത്ഭുതമാണ്? പ്രസവിച്ച് വീണത് മുതൽ അത്ഭുതമാണ്. പോരാ, അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ ജീവിതം അത്ഭുതമാണ്. എന്നാ ആ ഉമ്മാന്റെ ജീവിതം മാത്രമാണോ, അല്ല, മുൻഗാമികളായ അവിടുത്തെ ഉമ്മമാർ, ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ ഉമ്മ, അങ്ങനെ നോക്കിയിട്ട് അതേ മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹ വരെ, പോരാ ഉപ്പയായ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മുതൽ ആദം നബി അലൈഹി സ്സലാം വരെ വരുന്ന സർവ പരമ്പരയിലും അവിടുത്തെ പരമ്പരയിൽപ്പെട്ട എല്ലാ ഉപ്പമാരും ശുദ്ധവാന്മാരാണ്. ആരും വ്യഭിചരിച്ചിട്ടില്ല, ആരും തിന്മ ചെയ്തിട്ടില്ല, ആരുടെയും ജീവിതത്തിൽ ഒരു മോശവും പറയാനില്ല. അന്ന്
അറബികളുടെ കാലഘട്ടത്തിൽ അന്നത്തെ ജീവിതം എന്ന് പറയുന്നത്, കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു പെണ്ണിന്റെ കൂടെ ജീവിതം കഴിഞ്ഞ് ജീവിതം തുടങ്ങി, ഏകദേശം ജീവിതം കൊണ്ട് തൃപ്തികരമാണ് എന്ന് ഉറപ്പായാലാണ് അവരുടെ കല്യാണം നടക്കുന്നത്. ആദ്യം കല്യാണം കഴിച്ചതിന്റെ ശേഷം പിന്നീട് മക്കളാകലല്ല, പിന്നീട് ബന്ധപ്പെടലല്ല, പിന്നീട് പരിചയപ്പെടലല്ല, മറിച്ചോ അന്നത്തെ ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞില്ലേ. വിവാഹം എന്ന് പറയുന്നത് പരിശോധനക്ക് ശേഷമാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മമാരിലോ അവിടുത്തെ ബാപ്പമാരിലോ അങ്ങനെ ഒരു ദുസ്വഭാവം ആരിലും കാണാനില്ല. ആദനക്ക് അവിടുത്തെ ഉമ്മമാരും അവിടുത്തെ ഉമ്മാമമാരും അവിടുത്തെ ബാപ്പമാരും അവിടുത്തെ ഉപ്പാപ്പമാരും ജീവിതത്തിൽ ശുദ്ധി പാലിച്ചവരാണ് കേട്ടോ. അഷ്റഫുല് ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മാമമാർ, അവിടുത്തെ ഉപ്പാപ്പമാർ, അവിടുത്തെ മുൻഗാമികളായ മുഴുവൻ കുടുംബങ്ങളെയും പരിശോധിച്ചാൽ അവിടുത്തെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും ഒരു വീഴ്ചയും പറയാനില്ല. ആ നിലക്ക് ശുദ്ധമായ ജീവിതം നയിച്ച മഹാന്മാരാണവർ. പോരാവ മുഹയ്യൻ കശംസി മിൻക മുലിയു അസ്ഫറത് അൻഹു ലൈലത്തുൻ ഖറാഉ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സഹാബത്ത് ചൊല്ലിയില്ലേ? അൻസാരികൾ പാടിയില്ലേ? ത്വല അൽ ബദ്റു അലൈനാ وجب الشكر علينا ما دعا لله داعي. സഹാബത്ത് വെറുതെ പാടിയതാണോ? വെറുതെ ഭംഗിക്ക് ചൊല്ലിയതാണോ? വേദ പറയുന്ന മുസ്ലിയാര് വരുമ്പോ ചിലപ്പോൾ സ്നേഹിച്ചിട്ട് ഉസ്താദുമാരോട് ഇഷ്ടം വെച്ച് അവര് പാടുന്നത് പോലെ തല അൽ ബദറു അലൈന ചന്ദ്രനൻ ഞങ്ങളിലെ കൊതിച്ചൂതവര് പാടുമ്പോ വേദ പറയുന്ന ഉസ്താദ് ഉദിച്ചത് കൊണ്ട് പാടിയതല്ല, മറിച്ച് ബഹുമാനിച്ച് പാടിയതാണ്. ഇതുപോലെ വെറുതെ ഒരു ബഹുമാനത്തിന് പാടിയതാണോ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചൂതവര് വെറുതെ പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. അല്ല, അതുകൊണ്ടാണ് മഹദിയായ റുബഈയത്ത് ഇബ്നു മുഅവ്വിദ റളിയല്ലാഹു അൻഹാ അവിടത്തെ തൊട്ട് ഉദ്ധരിച്ചൊരു ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ലൗ റഅയ്തഹു ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും നിങ്ങളെ കണ്ടാൽ, അല്ലെങ്കിൽ ലൗ റഅയ്തു ഞാൻ കണ്ടാൽ, ഞാൻ ആ ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയും, അശംസു ത്വാലിഅത്തു, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടാൽ നബിദങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പോകും, സൂര്യൻ ഉദിച്ചു പോയി. ആ നിലക്ക് പ്രകാശപൂരിതമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികള് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്ന് മാത്രമല്ല, നബി തങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഇസ്ലാമിലേക്ക് വിളിച്ചതിന്റെ കാരണത്താൽ, അവിടെയുള്ള ജനങ്ങളുടെ പ്രയാസത്തിന്റെ കാരണത്താലാണ് നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത്. ഞാൻ അതിനെ കുറിച്ച് വിശദമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ ആരും പുറത്താക്കിയതല്ല, മറിച്ചോ ജനങ്ങളൊന്ന് നന്നാകാൻ താൽക്കാലികമായി ഒന്ന് മാറി നിന്നതാണ്. ആ യാത്ര തിരിക്കുമ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദീനയിലെ ജനങ്ങൾ നബിയെ അനുമോദിച്ചു എന്ന് പറയുമ്പോ നുബുവത്ത് ലഭിച്ചിട്ടാണെങ്കിൽ, ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരേ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദിച്ചു എന്ന് പറയാൻ പ്രസവിക്കുന്ന സമയത്ത് തന്നെ പലരും ഉണ്ടായി ഇരുന്നു. അതാണ് മഹാമതേ മഹദിയായ
ഫാത്തിമത്ത് ബിന്ദു അമ്മ അബ്ദുല്ല അസ്സഖഫിയ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറഞ്ഞു, അവിടുത്തെ ഉമ്മയെത്തോട് അതേ ഉമ്മയെ തൊട്ട് ഉദ്ധരിച്ച് പറയാണ്, അതേ മഹദി പറഞ്ഞതായി മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുത്തെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അന്നഹാ ശഹീദത്ത് അവിടുന്ന് സാക്ഷിയായിട്ടുണ്ട്. എന്തിനാണ് സാക്ഷിയായത്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച സമയത്ത് അവിടം അവിടെ ഉണ്ടായിരുന്നു. ആ ഉമ്മ പറയാണ് ഫമാ ഷൈഉൻ അൻദുറ ഇലൈ, അതേ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആ വീട്ടിലേക്ക് ആ റൂമിലേക്ക് കയറി ചെന്നപ്പോ ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടില്ല. ഇല്ല നൂറാ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണ ഒരു പ്രസവമല്ലല്ലോ നബി തങ്ങളെ പ്രസവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെടുമ്പോ അവിടുന്ന് ഭൂമിയിലേക്ക് വരുന്നത് തന്നെ സാജിദൻ സുജൂദ് ചെയ്യുന്നവരായിട്ടാണ്, വളരെ ബഹുമാനത്തോടെ റബ്ബിന്റെ മുന്നിൽ തലകുനിച്ചുകൊണ്ടാണ്, മേൽപോട്ടേക്ക് നോക്കിയിട്ട് കൈയുയർത്തിയിട്ട് ഏകനായ റബ്ബിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂൽ ുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ഞാൻ ഹബീബായ നബി തങ്ങളുടെ പ്രസവത്തിന് സാക്ഷിയായിരുന്നു. അവിടുന്ന് പ്രസവിക്കപ്പെട്ടപ്പോൾ അവിടെ നല്ല പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചത് പോലെ ഞാൻ അവിടെ നല്ല പ്രകാശം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓരാ ഞാൻ കുട്ടിയിലെ കൊങ്ങ് നോക്കിയപ്പോ വൈനീര അന്തുറ ഞാൻ കുട്ടിയിലേക്ക് നോക്കിയപ്പോ നല്ലൊരു നക്ഷത്രം പോലെ എനിക്ക് തോന്നി. എങ്ങനെയാണ് ആ നക്ഷത്രമുള്ളത്? ആ ഭംഗിയുള്ള നക്ഷത്രം എന്റെ മേലെ വീഴുകയാണോ എന്ന് എനിക്ക് തോന്നുന്നത് പോലെ ആ റൂമിലേക്ക് കയറി ചെന്നപ്പോ അവിടെ വല്ലാത്തൊരു പ്രകാശം, ചന്ദ്രന്റെ വല്ലാത്തൊരു വെളിച്ചം പോലെ, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ സ്റ്റാറായി നിൽക്കുന്ന ചില നക്ഷത്രങ്ങളെ വെളിച്ചം പോലെ ഞാൻ റൂമിൽ ദർശിച്ചു പോയി. നിലക്ക് വെളിച്ചമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വമുഹയ്യൻ കശംസി മിൻക മുളീഉ അസ്ഫറത് അൻഹു ലൈലത്തുൻ ഗറാഉ. സഹാബത്ത് പറഞ്ഞില്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഭംഗിയുള്ളൊരു മതിയെ, മനുഷ്യനെ, ഭംഗിയുള്ളൊരു സിട്ടിയെ, ഭംഗിയുള്ളൊരു വസ്തുവിനെ, ഭംഗിയുള്ളൊരു സാധനത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നിന്ന് ഇങ്ങനെ ചതയ ശംസ് സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നത് പോലെ, അല്ല സൂര്യൻ ഇങ്ങനെ അവിടുത്തെ മുഖത്ത് ഇങ്ങനെ ചുറ്റുന്നത് പോലെ, അവിടുത്തെ മുഖത്ത് നിന്ന് സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് നോക്കിയാൽ തോന്നുന്ന വിധത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് വെളിച്ചമുണ്ടായിരുന്നു. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം എന്ന് പറയുന്നത് അതേ സൈഫ് പോലെയാണ്, തിളങ്ങുന്ന മൂർച്ചയുള്ള വാളിന്റെ ഭാഗത്തു നിന്നുള്ള തിളക്കം പോലെയാണ്. ലാ അല്ലാ ബൽ മിസ്ല ശംസി വൽ ഖമറു, അല്ല ചന്ദ്രനെ പോലെയാണ്, സൂര്യനെ പോലെയാണ്. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കാണുന്ന വെളിച്ചത്തെ ഉപമപ്പെടുത്താൻ കഴിയുന്നില്ല, ഉപമ പറയാൻ കഴിയുന്നില്ല, ഉപമ കാണിക്കാൻ കഴിയുന്നില്ല. ആ നിലക്ക് സഹാബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശം അവരെ കാണുകയാണ്. അതുകൊണ്ട് ആ ഖുർആൻ തന്നെ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് സിറാജം മുനീറ, ആ അല്ലാഹുവിന്റെ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കത്തിജ്വലിക്കുന്ന വിളക്കാണ്, നല്ല പതി കണ്ടാൽ ഭംഗിയുള്ള വിളക്കാണ്. സഹാബത്തിന് ചന്ദ്രൻ എന്ന് പറഞ്ഞു മതിയായില്ല, സൂര്യൻ എന്ന് പറഞ്ഞു മതിയായില്ല. തിളക്കമുള്ള വാളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്രകാശം പോലെ, വെളിച്ചം പോലെ, തിളക്കം പോലെ പറഞ്ഞിട്ട് മതിയായില്ല. അതുകൊണ്ട് ആ മഹാന്മാര് പറഞ്ഞത്, മഹാനായ അൽ ആരിഫുൽ മുഹഖഖ് സിറാജ് ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ സ്വപ്നം കണ്ടപ്പോൾ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതലായി നിങ്ങളെ വകയിൽ നിങ്ങൾ പറയുന്ന മത്, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറയുന്ന മത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ മഹാനവരുകൾ കൊടുത്ത മറുപടി കേട്ടില്ലേ, അറാക്കുല്ല മദിഹിം ഫിൻ നബീ മുഖസിറ വ ഇൻ ബാലഗൽ മുസ്നി അലൈഹി വ അക്സറ. ഞാൻ ഒരുപാട് പദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഗദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ട് അവിടുത്തെ പുകയത്തിക്കൊണ്ട് പറയുന്ന പല വാക്കുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അറാക്കുല്ല മദിഹിം ഫിൻ നബീ മുഖസിറ, ഒരു മദിഹിനെയും പരിപൂർണമായി പറയാൻ ആ മദിഹ് റെഡിയാണ്, നബി തങ്ങളോട് പൂർണ്ണമായി ഫിറ്റാണ്, ആ നിലക്ക് പൂർണ്ണമാണെന്ന് പറയാൻ കഴിയുന്ന ഒരു മദിഹും ഞാൻ കാണുന്നില്ല. അറാക്കുല്ല മദിഹിം ഫിൻ നബീ മുഖസിറ വ ഇൻ ബാലഗൽ മുസ്നി അലൈഹി വ അക്സറ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര തന്നെ മദി ചെയ്താലും, എത്ര തന്നെ പൊതിയ മദി പറഞ്ഞാലും, എത്ര തന്നെ പൊതിയ അവിടുത്തെ മദി ഹോദിയാലും, ഒരു ഈമാനുള്ള മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നബി തങ്ങളെ അറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനത് മതിയാകുന്നില്ല, മതി വരുന്ന പ്രശ്നമില്ല. എന്തേ കാരണം എന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരാള് മദ്ഹ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുനിയാവിലെ നീ മദ്ഹ് ചെയ്യുന്നത് പോലെയല്ല, മറ്റേതെങ്കിലും വസ്തുക്കളെ ബഹുമാനം പറയുന്നത് പോലെയല്ല. നീ കേൾക്കുന്നില്ലേ, ഒരു കമ്പനിക്കാരൻ അവൻ കമ്പനിയുടെ ബഹുമാനം പറയാൻ വേണ്ടി കളവ് പറയും, കമ്പനിയുടെ മഹത്വം പറയാൻ വേണ്ടി കളവ് പറയും, കമ്പനിയുടെ ബഹുമാനം കാണിക്കാൻ അവൻ കളവ് പറയും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, കാറെടുക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ കാറ് വാങ്ങാൻ കമ്പനിയിൽ പോയാൽ 6 കിലോമീറ്റർ മൈലേജ് ഉള്ള കാറിന് കമ്പനിക്കാരൻ പറയുന്നത് 10 കിലോമീറ്റർ ആണ്. അവിടെ എത്തിയിട്ട് തിരിച്ചു ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്? കമ്പനി പറയുന്നത് 10 കിലോമീറ്റർ ആണ്, കിട്ടിയിട്ട് എല്ലാരും പറയുന്നത് 6 ആണ്. അങ്ങനെയാണ് കമ്പനിയുടെ ബഹുമാനം. അങ്ങനെ ഏത് വസ്തുക്കളുടെയും സെയിൽസ്മാൻമാരോട് സംസാരിച്ചാൽ അവർ പറയുമ്പോ ആ കമ്പനിയുടെ മഹത്വം പറയാൻ വേണ്ടി, കമ്പനിയുടെ പുരോഗതി പറയാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്പനിയെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി അവർ കളവ് പറയുന്നവരാണ്. പക്ഷേ നബിതങ്ങളെ സ്വഹാബത്ത് നബിതങ്ങളെ മത് പറഞ്ഞപ്പോ അവര് കളവ് പറഞ്ഞില്ല, കളവ് പറയല് നബിതങ്ങൾ അനുവദിച്ചില്ല. കളവ് പറയുന്നതിന്റെ വിധി സ്വഹാബത്തിനെ പഠിപ്പിച്ചു, ഹറാമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് എവിടെയും നബിതങ്ങളെ കുറിച്ച് ഒരു കളവും പറയൂല്ല, പറഞ്ഞത് മുഴുവനും സത്യമാണ്, അവരനുഭവങ്ങളാണ്, അവരെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, എത്ര തന്നെ നിങ്ങൾ മദ്ഹ് ചെയ്താലും അത് കൂടി പോകൂല്ല. ദമദഅതുഹു നസറഫീ നബീഹി വഹകും ബിമാശതമദ് ഫീഹി വഹതകിമീ. ഹബീബായ നബിതങ്ങളെ കുറിച്ച് നിങ്ങൾ എത്രയും മദ്ഹ് പറഞ്ഞോളൂ, എത്രയും നിങ്ങൾ മദ്ഹ് ചെയ്തോളൂ, എത്രയും മദ്ഹ് നിങ്ങൾ പാടിക്കോളൂ, അത് കൂടി പോകുമെന്ന് ഭയപ്പെടേണ്ടതില്ല. നസാറാക്കൾ പറഞ്ഞത് പോലെ, യഹൂദികൾ പറഞ്ഞത് പോലെ അല്ലാഹുവിന്റെ മോനാണെന്ന് നിങ്ങൾ പറയരുത്, റബ്ബിന്റെ മകനാണെന്ന് പറയരുത്. അല്ലാഹു അഹദ്, അല്ലാഹുവിന്റെ റസൂല് തന്നെ ഖുർആൻ ഓതിയങ്ങ് പഠിപ്പിച്ചു, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവിടെ അവനിക്ക് ഒരാളുടെയും ആവശ്യമില്ല, ഒരാളെ സഹായവും വേണ്ടതില്ല, ഒരാളും അവനെ പ്രസവിച്ചിട്ടില്ല, അവനൊട്ട് പ്രസവിക്കപ്പെടുന്നതും അല്ല, അവന്റെ വകയിൽ ഒരാൾ പ്രസവിക്കുന്നതും അല്ല, അവനായിട്ട് പ്രസവിക്കുന്നവനും
അല്ല. അവനോ അവൻ ഏകനായ റബ്ബാത്. ആ റബ്ബിലേക്ക് നിങ്ങൾ നബിതങ്ങളെ കുറിച്ച് മകനാണെന്ന് പറയരുത്, റബ്ബിന്റെ അവതാരമാണെന്ന് പറയരുത്. അത്തരം പ്രയോഗങ്ങൾ നിങ്ങൾ നടത്തിയേക്കരുത്. അതല്ലാത്ത എത്ര നിങ്ങൾ നബിതങ്ങളെ കുറിച്ച് പതുക പറഞ്ഞാലും അധികമായി പോകൂല്ല. അതുകൊണ്ട് ആ മഹാനവരുകൾ പറഞ്ഞത്, ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് പലരും പറഞ്ഞ മതി ഞാൻ പറയാറുണ്ട്, ഞാനത് കടമെടുക്കാറുണ്ട്, ഞാൻ പലതും പലരും കാണിക്കാറുണ്ട്. പക്ഷേ നബിതങ്ങളെ സ്വന്തത്തിലൊന്ന് മതി ചെയ്യാൻ, സ്വന്തത്തിലൊന്ന് മതി പറയാൻ, സ്വന്തത്തിലൊന്ന് മതി പാടാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല, എന്റെ കയ്യിൽ പ്രയോഗങ്ങളില്ല. ഞാൻ എങ്ങനെ മതി പറഞ്ഞാലും, എങ്ങനെ പുകയ്ത്തിയാലും, എങ്ങനെ മഹത്വം പറഞ്ഞാലും അറാക്കുല്ല മതിഹിം ഫിൻ നബിയി മുഖസിറ വഇൻ ബാലഗൽ മുസ്നി അലൈഹി വഅക്സറ. ആത്മാർത്ഥമായി നബിതങ്ങളെ കുറിച്ച് മതിഹറിയെ പറയുന്നവൻ, നബിതങ്ങളെ അറിഞ്ഞ് മത് പറയുന്നവൻ, അവൻ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി മത് പറയണം. കാരണം പറഞ്ഞ വാക്കുകൾ ചെറുതാണ്, പറയുന്ന പ്രയോഗങ്ങൾ ചെറുതാണ്. ആ നിലക്ക് റബ്ബിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങളെ മഹത്വം അത്രയും വലുതാണ്. വഉർസിൽതു ഇലന്നാസി കാഫതൽ എന്ന അല്ലാഹു നിയോഗിച്ചയച്ചത് വെറും ഒരു സമൂഹത്തിലേക്കല്ല, മറിച്ച് വഉർസിൽതു ഇലന്നാസി കാഫതൽ വെറും അറബികൾക്ക് മാത്രം നേതാവാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കരുത്. പിന്നെയോ വെറും അറബികൾക്ക് മാത്രമാണെന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. വെറും ഖുറൈശികൾക്ക് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. അതുപോലെയുള്ള ഏതെങ്കിലും ാർക്ക് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. മറിച്ചോ സർവജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട നേതാവാണ് ഞാൻ, സർവജനങ്ങളിലേക്കും അയക്കപ്പെട്ട നേതാവാണ് ഞാൻ. എന്റെ പ്രത്യേകത എന്താണ്? അതേ മഹാനായ ഈസാ നബി അലൈഹി സലാം പറഞ്ഞതുപോലെ എല്ലാ ശത്രുക്കളാലും വാഴ്ത്തപ്പെടുന്ന ഏത് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് ഈമാനുള്ള വിശ്വാസികളെ അഹമ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്, സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്, ഏത് കാലത്തും സ്തുതിക്കപ്പെടുന്നവനാണ്. ഓ നബിയേ, അങ്ങയുടെ മഹത്വത്തെ നാം ഉയർത്തിയതാണ്, അത് താഴ്ത്തിക്കെട്ടാൻ ഒരാൾക്ക് കഴിയൂല. അങ്ങയുടെ മഹത്വത്തെ ഇടിച്ച് താഴ്ത്താൻ ഒരാൾക്ക് കഴിയൂല. എന്തേ കാരണം? മറ്റുള്ള നേതാക്കളെ പോലെയല്ല, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നേതാക്കളെ നിങ്ങൾ കാണുന്നുണ്ട്, അവരെ പോലെയാണോ അല്ലാഹുവിന്റെ റസൂൽ? ഒരിക്കലും അല്ല. വാലിന് ഡേറ്റ് ചോദിച്ച മുസ്ലിയാരോട്, വാലിന് ഡേറ്റ് ചോദിച്ചിട്ട് ചിലപ്പോൾ കാരുണ്യം ചെയ്യാൻ വാല് പറയുന്ന മുസ്ലിയാർക്ക് സാധിക്കാതെ പോകുന്നു. എന്തേ കാരണം? തിരക്ക് കൊണ്ടാണ്. അതുപോലെ ചില ആലിമീങ്ങളോട് ചോദിക്കുമ്പോ അവർക്ക് വേണ്ടതുപോലെ പരിഗണിക്കാൻ കഴിയുന്നില്ല. എന്നാ എന്റെ നേതാവ് നിന്റെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാണോ? ഒരിക്കലും അല്ല. നബിതങ്ങളെ ഇഷ്ടപ്പെട്ട് സലാം പറഞ്ഞാൽ, നബിതങ്ങളിലേക്ക് ഒരു സലാം നീ അയച്ചാൽ അത് വെറുതെ ആയി പോകൂല. ഞാൻ ഇന്നലെ അതേ മംഗലാപുരം ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് വയത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളെ കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറിയിട്ട് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ട്രെയിനിൽ വെച്ച് ഒരാൾ എന്നെ പരിചയപ്പെട്ടു, ഞാൻ അയാളെയും പരിചയപ്പെട്ടു. സംസാരം തുടങ്ങി പരിചയപ്പെട്ടപ്പോ ഇയാൾ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഒരൊറ്റ മുതലിയാരെയും വിശ്വസിക്കാൻ പറ്റൂല. ഇയാള് സംസാരിച്ച് സംസാരിച്ച് തുടങ്ങി, അങ്ങനെ പരിചയപ്പെട്ടു നോക്കുമ്പോ ഒരൊറ്റ സംസാരം ഒരൊറ്റ മുസ്ലിയാരെയും വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? അപ്പൊ അയാൾ എന്നോട് കച്ചവടക്കാരനാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഒരൊറ്റ കച്ചവടക്കാരനെയും വിശ്വസിക്കാൻ പറ്റൂല. കച്ചവടക്കാർക്ക് എന്നോട് വെറുപ്പ് പിടിക്കണ്ട, ഞാൻ തീർത്തും പറയുന്നത് കേൾക്കണം. അയാൾ എന്നോട് പറഞ്ഞു, ഒരൊറ്റ മുസ്ലിയാരെയും വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ഒറ്റ കച്ചവടക്കാരെയും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ പറ്റൂലെങ്കിൽ ഇങ്ങനെ ഇതും പറ്റൂല. അതെന്തേ അങ്ങനെ പറയാൻ? നിങ്ങൾ എന്തേ ഇങ്ങനെ പറയാൻ? അപ്പൊ എന്നോട് പറഞ്ഞു, ചില മുസ്ലിയാക്കന്മാരുണ്ട്, അവരുടെ പ്രവർത്തനം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൊറേ മുസ്ലിയാക്കന്മാരെ പറ്റി ഇങ്ങനെ ആക്ഷേപം പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്?
നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മുസ്ലിയാർ എങ്ങനത്തതാണ്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ക്ലിയർ ആയി കാണുന്ന ഒരു മുസ്ലിയാർ വേണം. അങ്ങനെ ഒരു പണ്ഡിതനെ കാണിച്ചു തന്നാൽ ഒരു തെറ്റും ജീവിതത്തിൽ ഇല്ലാത്ത എല്ലാ നിലക്കും അക്മലായ ഒരു മുസ്ലിയാരെ കാണിച്ചു തന്നാൽ ഞാൻ അയാളെ പതാകയുടെ കീഴിൽ നിന്നോളാം. ഞാൻ അയാളോട് ചോദിച്ചു, എന്ത് വാക്കാ നിങ്ങൾ പറയുന്നത്? ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് എന്റെ വീട്ടിൽ എന്റെ ഉമ്മക്ക് ഒരു ദിവസം എന്തോ പറയുമ്പോ ഒരു ദിവസം കടയിൽ കയറിയപ്പോ നല്ല മുന്തിരി കണ്ടപ്പോ ഞാൻ മുന്തിരി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ഉമ്മാന്റെ കയ്യിൽ മുന്തിരി കൊടുത്തപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ മുന്തിരി അങ്ങനെ കഴുകിയിട്ട് കഴിച്ചാ പോരാ, പിന്നെ സുർക്കയിലൊക്കെ ഇട്ട് അല്പസമയം വെച്ച് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നേരം ശുദ്ധീകരിക്കുകയൊക്കെ വേണം. കാരണം ഇന്നത്തെ മുന്തിരി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മുന്തിരി പോലെയല്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി, തിരക്ക് കൂട്ടണ്ടെന്ന് പറഞ്ഞു. എന്റെ കാരണം ഫ്രൂട്ട്സിൽ മുഴുവനും വിഷാണ് എന്നാ ഉമ്മ പറയുന്നത്. എന്റെ ഉമ്മ അത് പറഞ്ഞെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് ഈ വിവരം ഉണ്ടാകും എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്റെ ഉമ്മ എവിടെയും പോകാറില്ല, വീട്ടിൽ ജീവിക്കുന്ന ഉമ്മക്കറിയാം ഫ്രൂട്ട്സിൽ വിഷാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് ആരൊക്കെയോ മാംസങ്ങൾ എടുത്തിട്ട് കയറാൻ നോക്കി, എനിക്ക് പേടിയാണ് മാംസം കഴിക്കാൻ. തീരെ കഴിക്കൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ നല്ല കോഴി ചിലപ്പോ ചില ആളുകൾ എടുത്തു വരുമ്പോ മനസ്സിൽ തോന്നും, പടച്ചറബ്ബെ ഇതിന്റെ ഉള്ളിൽ എന്ത് ഇഞ്ചറ്റാ കയറ്റിയത്, ഇതെന്ത് ധൈര്യത്തിലാ കഴിക്കല്. ഒരു ധൈര്യത്തിലും കഴിക്കാൻ പറ്റൂല. എന്നാ മീന് ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല. മീന് കുറേ ദിവസം നിൽക്കാൻ വേണ്ടി കടലിൽ നിന്ന് എത്രയോ ദിവസം മുമ്പ് യാത്ര പറഞ്ഞ് വന്ന മീനാണ്. വീട്ടിലെത്തുമ്പോഴേക്ക് മാസങ്ങൾ കഴിയുമെന്ന് ചിലർ പറയുന്നു. അപ്പൊ ഈ മീന് നഷ്ടപ്പെടാത്ത രൂപത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി അതിന്റെ മേലെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് എന്ന് പലരും പറയുന്നു, എനിക്കതിനെ കുറിച്ചറിയില്ല. പിന്നെ നല്ല പിന്നെ എല്ലാരും പറയും, എന്നാ പിന്നെ മീനും വേണ്ട, മാംസവും വേണ്ട, ഒന്നും വേണ്ട, പച്ചക്കറി കഴിച്ചോ. എന്നാ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറി ഏത് തമിഴ്നാട്ടിൽ നിന്നാ വരുന്നത്, ഏത് കേരളത്തിൽ നിന്നാ വരുന്നത്? കൃഷിയിലും വല്ലാത്ത ബേജാറ് തന്നെ. പച്ചക്കറിയുടെ കുറ്റവും പറയാനേ ആളുകൾക്കുള്ളൂ. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ പച്ചക്കറിയും ഇല്ല, മാംസവും ഇല്ല, ഫ്രൂട്ട്സും ഇല്ല, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന ആളാണോ? അപ്പൊ ഇയാള് പറഞ്ഞു, അല്ലല്ല, ഞാൻ മീനും കഴിക്കും, മാംസവും കഴിക്കും, പച്ചക്കറിയും കഴിക്കും, ഫ്രൂട്ട്സും കഴിക്കും, അല്ലേ, ഒക്കെ കഴിക്കും. അങ്ങനെയാണ് ഇയാള് മറുപടി പറയുന്നത്. ഞാൻ ചോദിച്ചു, അതിന്റെ ഒക്കെ കഴിക്കും നിങ്ങൾ മറുപടി പറയുന്നത്, അതിനൊക്കെ കംപ്ലൈന്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പച്ചക്കറിയും ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്? നിങ്ങൾ എത്ര വിവരമില്ലാത്ത ആളാ. ഇത്രയും കംപ്ലൈന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നിങ്ങളിത് കഴിക്കുകയാണല്ലോ, വല്ലാത്ത മോശക്കാരനായി പോയല്ലോ നമ്മളില്ലേ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, അതല്ലാതെ നിർവാഹമില്ലല്ലോ. അപ്പൊ ഞാൻ അയാളോട് തിരിച്ചു ചോദിച്ചു, ഓ മനുഷ്യ, നിങ്ങൾക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പരിപൂർണനായ ഒരു പണ്ഡിതൻ, അങ്ങനെ ഒരാൾ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹില്ലദീം, അത് ചിലപ്പോ കിട്ടൂല. അവിടുത്തെ സഹാബത്ത് മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അൽഖത്താബ്, മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫാൻ, സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ നാലാളുകളെ പോലെയുള്ള ഒരേ അതുപോലെ അവിടുത്തെ സഹാബത്ത് ആ സഹാബത്തിനെ പോലെയുള്ള ആളുകൾ റളിയല്ലാഹു അൻഹും, അത്തരം ആളുകളാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വേണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിപ്പോ കിട്ടൂല. കിട്ടൂലേ പിന്നെ എന്താ വഴി? കൂട്ടത്തിൽ ആരാണ് ദീനീ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്? അവരെ പിന്തുടരണം. അവരെ വാക്കിൽ എന്തെങ്കിലും ചെറിയ വഴി വന്നതിന്റെ പേരില്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നതിന്റെ പേരില്, എന്തെങ്കിലും വീഴ്ചയാണ് നിനക്ക് തോന്നിയതിന്റെ പേരില് അവരെ ആക്ഷേപിക്കാൻ നീ പോകരുത്. ഇവിടെ ഒരു പണ്ഡിതനും ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ആദരവാണ്. യതീമായി വളർന്നിട്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഒരു മോശവും സംഭവിച്ചിട്ടില്ല. അതുപോലെയുള്ള ആളുകളെ കിട്ടണം എന്ന് നിങ്ങൾ പറയരുത്. ഇത് പറഞ്ഞപ്പോ അയാൾ ഒരു മുസ്ലിയാരെ പ്രസംഗം എടുത്തിടാൻ തുടങ്ങി. അയാൾ അങ്ങനെ പ്രസംഗിച്ചില്ലേ, ഇങ്ങനെ പ്രസംഗിച്ചില്ലേ? ഞാൻ ചോദിച്ചു, അയാൾക്കുള്ള വിവരം നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ അത് വിലയിരുത്താൻ പോകണ്ട, അതിന് മറുപടി പറയാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്, അതിന് മറുപടി പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ഒരു പണ്ഡിതന്മാരെയും നിസാരപ്പെടുത്തിക്കൂടാ, ഒരു ആലിമീങ്ങളെയും കുറ്റം പറഞ്ഞുകൂടാ. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞത് മറന്നുപോയോ? ഒരു മുസ്ലിയാർക്കും കഴിയൂല സർവരെയും പരിഗണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ. ഒരു നേതാവിനും കഴിയൂല, ഒരു പ്രധാനമന്ത്രിക്കും കഴിയൂല, ഒരു മനുഷ്യനും സാധിക്കൂല. നിങ്ങൾ നോക്ക്,
ആളുകൾക്കിടയിൽ അറിയപ്പെട്ടൊരു പണ്ഡിതൻ. അയാളെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. അതിലെപ്പോഴും മൊബൈൽ ഫോൺ ഇങ്ങനെ റിങ്ങടിയുന്ന, എന്തിനാണ് ആളുകൾ ഇഷ്ടം കൊണ്ട് വിളിക്കുകയാണ്. അപ്പൊ അയാൾ തീരുമാനിച്ചു വേറൊരു സ്വകാര്യ നമ്പർ വേണം, പ്രൈവറ്റ് നമ്പർ എടുത്തു. ആ പ്രൈവറ്റ് നമ്പർ നോക്കുമ്പോ അതിലും പിന്നെ ഫോണാണ്. രണ്ടും കൂടി ഒന്നിച്ചടിഞ്ഞാ മറുപടി കൊടുക്കാൻ പറ്റുമോ? കഴിയില്ല. എന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചറിയോ? ഉദുമയിലെ ജനങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ കയറിയിട്ട് സുബ്ഹാനല്ലാഹിന്റെ സമയത്ത് ഒന്നിച്ചങ്ങ് സലാം പറയുന്ന, അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയേ അങ്ങേക്ക് സലാം. ഉദുമയിലെ ജനങ്ങള്, ഏരോലിലെ ജനങ്ങള് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ വിളിച്ച് ഏരോലിൽ നിന്ന് ഒന്നിച്ച് സലാം പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചൊരു സലാം കൊണ്ട് മതിയാകും നബി തങ്ങൾക്ക്. പക്ഷേ കാരുണ്യവാനായ നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കും. ആർക്ക് സലാം മടക്കും? ഓരോരുത്തർക്കും സലാം മടക്കും. അവരും എരോലിലെ ജനങ്ങൾക്ക് മാത്രമാണോ? എരോലിലെ ജനങ്ങൾ സ്വബയിന്റെ സമയത്ത് 5:15 പള്ളിയിൽ ഒരുമിച്ചുകൂടി, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശായിന്റെ ഇടയിൽ 6:40 ഒന്നിച്ച് എഴുന്നിച്ചുകൂടിയിട്ട് എരോലിലെ ജനങ്ങൾ ഒന്നിച്ച് സലാം പറയുമ്പോ കാസർഗോഡ് ടൗണിലെ പള്ളിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അതേ സമയം തന്നെ സലാം പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കുമ്പോൾ കാസർഗോഡ് കാരന വിട്ടുപോയില്ല, എരോലിലോൾക്ക് മാത്രമായി സലാം ചുരുങ്ങിയില്ല. ഈ രണ്ട് സ്ഥലത്ത് മാത്രല്ല, കേരളത്തിന്റെ എല്ലാ മുക്കുമൂലയിൽ നിന്നും സലാം പറയുന്നു. പോരാ ഇന്ത്യയുടെ ഓരോ മുക്കുമൂലയിൽ നിന്നും പറയുന്നു, പോരാ അമേരിക്കയിൽ നിന്ന് പറയുന്നു, ലണ്ടനിൽ നിന്ന് പറയുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല വിശ്വാസികളും പല നിലക്കും അവർക്ക് അറിയുന്ന ഭാഷയിൽ നബിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞാൽ ഒന്നിച്ചുള്ള സലാം അവർ ഓരോരുത്തരും സലാം പറയുമ്പോ ഒരാളും എന്നോട് സലാം പറയൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളും സലാം പറയൂല, ഒരു കൂട്ടം സലാം പറയൂല എന്നല്ല പറഞ്ഞത്, ഒരാളും സലാം പറയൂല. ഒരാളെ സലാമാകട്ടെ, പത്താളെ സലാമാകട്ടെ, ആയിരക്കണക്കിന് ആളുകളെ സലാമാകട്ടെ, കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ച് സലാം പറയുകയാകട്ടെ, ആ സലാം റദ്ദല്ലാഹു റൂഹി മടക്കാൻ വേണ്ടി എന്റെ റബ്ബിനിക്ക് റൂഹ് തരും. പോരാ ഫർദ് അലൈഹി സലാം എനിക്ക് റൂഹ് തന്നാൽ ആ റൂഹ് കിട്ടിയ സമയത്ത് ഞാൻ വെറുതെ സലാമും കേട്ടിട്ട് എല്ലാവർക്കും ഒന്നിച്ച് സലാം മടക്കാൻ കഴിയൂല, എല്ലാവർക്കും ഒന്നിച്ച് സലാം മടക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇപ്പൊ സലാം മടക്കാൻ ഞാനില്ല എന്ന് പറയാൻ മുസ്ലിമേ നബിതങ്ങളില്ല. എനിക്ക് എന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഞാൻ ആ പേജിൽ ഒരു ദിവസം അത് കൈകാര്യം ചെയ്യുന്നവരോട് പറഞ്ഞു എഴുതിയിടാൻ. അതിൽ സലാം പറഞ്ഞാൽ ചിലപ്പോൾ മടക്കാൻ കഴിയില്ല, പൊരുത്തപ്പെടണമെന്ന് പ്രത്യേകം പറയണം. കാരണം എല്ലാ ദിവസവും ഇത് തുറന്നു നോക്കിയിട്ട് ആരൊക്കെയാ സലാം പറഞ്ഞത് എന്ന് നോക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും സലാം പറഞ്ഞാൽ എനിക്കത് നോക്കി മറുപടി പറയാൻ കഴിയില്ല. സലാം പറഞ്ഞതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു എന്ന് ചിലർ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടേക്കോ, അത് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല, ആധികാരികമായി ഫേസ്ബുക്ക് നോക്കി ഇരുന്ന് സമയങ്ങളെ ഞാൻ എനിക്ക് സാധിക്കില്ലെന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടോളൂന്ന് അത് കൈകാര്യം ചെയ്യുന്ന ഒരു കൊല്ലം ജില്ലക്കാരനോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്. ഇതുപോലെ എന്റെ ഈമാനുള്ള വിശ്വാസികള്, നമുക്കൊരിക്കലും ഒരാൾക്കും എല്ലാവരോടും സലാം എല്ലാ സമയത്തും മാറി പറയുന്നു എന്ന് നോക്കിയിട്ട് ഈ കാലഘട്ടത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന സലാമുകൾക്ക് ഒരു മുസ്ലിയാർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല, ഒരു നേതാവിന് കഴിയുന്നില്ല, ഒരു ചെറിയ മുത്തല്ലിമ എന്നെ പോലെയുള്ളവർക്ക് പിന്നെ കഴിയും
കഴിയൂലെന്നുള്ളത് നേതാക്കന്മാർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈമാനുള്ള വിശ്വാസികള് ആ നിലക്ക് നുക്കസാനുള്ളവരാ നമ്മള്. എന്നാൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകത അറിയോ? ആ നേതാവ് പറയുന്നു, നിങ്ങൾ ഒരാളും സലാം പറയൂല, ഇല്ലാ റബ്ബല്ലാഹു റൂഹി, എന്റെ റബ്ബ് എനിക്ക് റൂഹ് തിരിച്ചു തരാതെ പോരാ. ഞാനത് മടക്കിയിട്ടല്ലാതെ ഒരൊറ്റ സലാമില്ല. ഫേസ്ബുക്കിൽ ഒന്നിച്ച് സലാം മടക്കാൻ കഴിയുന്നില്ലല്ലോ മുസ്ലിയാരെ. അപ്പൊ നബി തങ്ങൾ എങ്ങനെ ഒന്നിച്ച് സലാം മടക്കും? അതിന്റെ പേരാണ് മുസ്ലിമേ മുഅ്ജിസത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. അതുകൊണ്ട് ആ റസൂലുള്ള പ്രത്യേകം പറഞ്ഞത്, എങ്ങനെ സലാം പറഞ്ഞാലും എവിടെ വെച്ച് സലാം പറഞ്ഞാലും എപ്പ പറഞ്ഞാലും ഒന്നിച്ച് പറഞ്ഞാലും ഫർദം ഫർദനായി പറഞ്ഞാലും അവരെ സലാം ഞാൻ മടക്കിയിട്ടല്ലാതെ കഴിഞ്ഞു പോകൂല. ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരെ, നിന്റെ മുടി ആര മുടിയാ? നിന്റെ മുടിയുടെ ഫേഷൻ ആര മുടിയുടെ ഫേഷനാ? നിന്റെ കുപ്പായം നീ ആര നോക്കിയിട്ട് ധരിച്ചതാ? നിന്റെ പാൻസ് നീ ആര നോക്കിയിട്ട് ധരിച്ചതാ? നിന്റെ വസ്ത്രധാരണ ആര നോക്കിയിട്ടാ? നബിതങ്ങൾ വെള്ളക്കുപ്പായം സുന്നത്താണെന്ന് പറഞ്ഞപ്പോ ആ വെള്ളക്കുപ്പായം ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും ധരിക്കണമെന്നൊരു മനസ്സ് നിനക്കുണ്ടായോ? വെള്ളിയാഴ്ച ദിവസം വെള്ളവസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകല് പുണ്യമാണെന്ന് പറഞ്ഞിട്ട് ആ ദിവസമെങ്കിലും നിനക്ക് സാധിച്ചോ? പള്ളിയിൽ കയറുമ്പോഴെങ്കിലും തലയിൽ ഒരു തൊപ്പി ധരിക്കാൻ നിനക്ക് തോന്നിയോ? പള്ളിയിൽ കയറുമ്പോഴെങ്കിലും എരിയാണിക്ക് ചുവടെ കിടക്കുന്ന നിന്റെ പാൻസ് ഒന്ന് കയറ്റി എടുക്കണമെന്ന് ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായോ? അത് മാത്രം മതിയെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ആ സമയത്തെങ്കിലും അങ്ങനൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായോ? ഇല്ല അല്ലേ? എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ, നീ സ്നേഹിക്കുന്ന ആരെയാ? നീ പിന്തുടരുന്ന ഫേഷൻ ആരതാ? നീ പിന്തുടരുന്ന വഴി ആരതാ? നിന്റെ മുടി ആരുടെ രൂപത്തിലുള്ള കട്ടിങ്ങ? നിന്റെ താടി ആര മോഡലാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് മുസ്ലിയാര് വയത് പറഞ്ഞിട്ട് നിന്റെ തതി താടി രോമം വളർന്നത് കണ്ടില്ല? നിന്റെ താടിയിൽ ഒരു രോമം മുളച്ചത് കണ്ടില്ല? സിനിമാ നടൻ താടി വെച്ചപ്പോ, സിനിമാ നടൻ താടി കാണിച്ചു തന്നപ്പോ, ആ സിനിമാ നടന്റെ സുന്നത്ത് പകർത്താൻ ജീവിതത്തിൽ സമയം കണ്ടെത്തിയ ചെറുപ്പക്കാരാ, ചോദിക്കട്ടെ, ആ സിനിമാ നടന്റെ ഫേസ്ബുക്കിലെ പേജിന് നീ ലൈക്ക് ചെയ്തില്ലേ? ആ സിനിമാ നടിമാരെ പിന്തുടരുന്ന പെങ്ങള്, അവളുടെ തട്ടം നോക്കി തലയിൽ ധരിക്കുന്ന പെങ്ങള്, മുസ്ലിമാകട്ടെ ആ മുസ്ലിമാകട്ടെ, അവൾ അഭിനയിക്കുമ്പം ധരിച്ച തട്ടം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ നിലക്ക് ഫേഷൻ പിന്തുടരുന്ന പെങ്ങള്, നീ ചിന്തിച്ചില്ലല്ലോ? നീ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത നിന്റെ സിനിമാ നടി അല്ലെങ്കിൽ നിന്റെ സീരിയൽ താരത്തിലെ പെണ്ണ്, ആ പെണ്ണിനോട് നീ ഇൻസ്റ്റാഗ്രാമില് ആയിരം വട്ടം ഒന്ന് നിന്റെ ഇൻസ്റ്റാഗ്രാമില് ഒന്ന് മെസ്സേജ് അയക്ക് പെങ്ങള്, ഒന്ന് മെസ്സേജ് അയക്ക് ചെറുപ്പക്കാരാ. ആ സീതയെ നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏത് മേദീ സിനിമാ നടന നിന്നെ സ്നേഹിച്ച് നിനക്ക് മറുപടി തരുന്നത്? ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു, മൂന്ന് വട്ടം പറഞ്ഞു, സലാമ കൊണ്ട് പ്രയാസായപ്പോ ചോദിക്കട്ടെ, അഭിവാദ്യം പറഞ്ഞപ്പോ, ഇഷ്ടം പറഞ്ഞപ്പോ, നീ നമസ്കാരം സമർപ്പിച്ചപ്പോ, നീ കൈകോപ്പുകൾ സമർപ്പിച്ചപ്പോ എന്താ അവരെ മറുപടി? നിന്നെ അവൻ ബ്ലോക്ക് ചെയ്തു വെച്ചു, ഇനി ഇവനെ കാണാൻ തന്നെ പാടില്ല. എന്റെ കാരണം എന്റെ തിരക്ക് ഇവനിക്ക് മനസ്സിലായില്ല, എന്റെ ബഹുമാനം ഇവന് മനസ്സിലായില്ല, ഇവന്റെ ചെറിയ സ്നേഹവും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എന്നെ ശല്യം ചെയ്യുകയാണോ? ഇൻസ്റ്റഗ്രാമിൽ എന്നെ ശല്യം ചെയ്യാണോ? ടിക്ടോക്കിൽ ശല്യം ചെയ്യാണോ? ബ്ലോക്ക് ചെയ്തില്ലേ ചെറുപ്പക്കാരാ? അവന്റെ വാട്സപ്പ് നമ്പർ സംഘടിപ്പിച്ചിട്ട് ചോദിക്കട്ടെ, നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സിനിമാ നടന് ഈ ഒരു മെസ്സേജ് അയക്കുമോ? ചോദിക്കട്ടെ, നീ വാട്സപ്പിലെ ചെറു സലാം, നീ വാട്സപ്പിലെ ചെറു കൈകൂപ്പ്, നീ വാട്സപ്പിലെ ചെറു നമസ്കാരത്തിൽ ആയിരം വട്ടം പോകട്ടെ, നാല് വട്ടം നീ കൈകൂപ്പ് അയച്ച് അഞ്ചാമത്തെ വട്ടം അയച്ചപ്പോ ആ സിനിമാ നടൻ നിന്നെ ബ്ലോക്ക് ചെയ്തില്ലേ? നിന്നവൻ ഒഴിവാക്കിയില്ലേ? അതിന്റെ പേരിൽ ശിക്ഷക്ക് അവൻ പതിയെ പ്രഖ്യാപിച്ചില്ലേ? നീ അവനോട് വാട്സപ്പില്, ഇൻസ്റ്റാഗ്രാമില്, ടിക്ടോക്കില് അവനോട് വെറുപ്പ് പിടിച്ച് എന്തുകൊണ്ട് എന്റെ സലാം മടക്കുന്നില്ല? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് പറഞ്ഞപ്പോ അവൻ നിനക്കെതിരെ കേസ് കൊടുത്തില്ലേ? നിനക്കെതിരെ അവൻ ശബ്ദിച്ചില്ലേ? അതിനെതിരെ അവൻ പോരാടിയില്ലേ? വയല് കേൾക്കുന്ന പെങ്ങള്, ആ നിലക്ക് നീ നിന്നെ നീ സിനിമാ നടിയോട്, നീ ഇഷ്ടപ്പെടുന്ന സീരിയൽ താരങ്ങളോട്,
അഭിവാദ്യങ്ങൾ അർപ്പിച്ചപ്പോ അവര് നിന്റെ മുഖത്തേക്ക് വെളിച്ചെറിഞ്ഞു തന്നില്ലേ? എന്നാൽ അറിയോ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ റഹ്മത്തുൽ ആലമീൻ അഷ്റഫൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സെക്കൻഡിൽ നീ വിളിച്ച് പറയുന്നു യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഒരൊറ്റ പദ്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് മൂന്ന് വട്ടം നീ സലാം പറഞ്ഞില്ലേ, സലവാത്ത് സമർപ്പിച്ചില്ലേ? ചോദിക്കട്ടെ മുസ്ലിമേ, ശല്യം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നിന്നെ ബ്ലോക്ക് ചെയ്തോ? ഇല്ല മുസ്ലിമേ. ഓരോ സലാമിനും മറുപടി വന്നുപോയി. എവിടെ വെച്ച് മറുപടി വന്നുപോയി? മിൻ മദീനത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നന്ദ്യ വിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെ റൗദാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് മറുപടി തന്നുപോയി. ഓരോ സലാമിനും മറുപടി തന്നുപോയി. ഓരോ സലാമിനും മറുപടി പ്രഖ്യാപിച്ചു പോയി. ഏത് നേതാവിന് കഴിയും ചെറുപ്പക്കാരാ? നീ നിന്റെ നാട്ടില് ഫുട്ബോളിന്റെ നദിയെ സമയമെത്തിയപ്പോ ലോകകപ്പ് വന്നപ്പോ നീ ഫ്ലക്സ് കെട്ടി തൂക്കിയില്ലേ? നീ രവിദിനം വന്നപ്പോ ആ വയലിന്റെ മജിലിസിൽ വിളിച്ചിട്ട് ദൂരെ വെച്ചെന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കൊന്ന് വയലിന്റെ സദസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നീ ടിവിക്ക് മുന്നിൽ ഇരുന്നില്ലേ? എന്തിനു വേണ്ടി? ഏതോ വേൾഡ് കപ്പിന്റെ പിന്നാലെ മെസ്സി ഓടിയപ്പോ, ഏതോ വേൾഡ് കപ്പിന്റെ പിന്നാലെ നിനക്ക് പരിചയമില്ലാത്ത റൊണാൾഡോ ഓടിയപ്പോ, ഇന്ന് വരെ ഒരു ഹായ് അയച്ചിട്ട് വർഷങ്ങൾ തികഞ്ഞിട്ട് മറുപടി തരാത്ത റൊണാൾഡോയുടെ സലാമ് കിട്ടാത്ത, അതുപോലെയുള്ള മെസ്സിമാരുടെ സലാമ് കിട്ടാത്ത, ഇതുപോലെ പേര് കിട്ടാത്ത പലമാരുടെയും സലാമിന്റെ പിന്നാലെ പോയിട്ട് ലഭിക്കാത്ത ഏതെങ്കിലും സ്നേഹിക്കുന്നവൻ, അവന്റെ പേരിൽ നീ ഒരു ഫ്ലെക്സ് കെട്ടി തൂക്കാൻ നിന്റെ നാട്ടിൽ നീ പിരിവെടുത്തില്ലേ? അതേ സ്ഥാനത്ത് നിന്റെ നാട്ടിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടാൻ ഒരു കൂട്ടം മുതല്ലിമീങ്ങൾ വന്നിട്ട് നിനക്കതിന് നേരമില്ല, നിനക്കതിന് സമയമില്ല, മറുപടിയില്ലാത്തതിന്റെ പിന്നാലെ പോകുന്ന ബുദ്ധിയില്ലാത്തവനായി നീ അതപ്പതിച്ചു പോയല്ലോ, ചിന്തയില്ലാത്തവനായി നീ മാറിപ്പോയല്ലോ. നിന്റെ നാട്ടില് എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം, അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന്റെ ശേഷം എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ മൗലിദ് ഓതുന്നു എന്ന് പറയുമ്പോ, അവിടുത്തെ മദ് ഓതുന്നു എന്ന് പറയുമ്പോ, മെസ്സിയുടെ ക്രിക്കതയെ ചവിട്ട് നോക്കാൻ, മെസ്സി ഒരു ബോളിന്റെ പിന്നാലെ കടിപിടി കൂടുന്നത് നോക്കാൻ, ടിവിക്ക് മുന്നിൽ ഇരുന്ന നിനക്ക് അള്ളാഹുവിന്റെ വീടാകുന്ന പള്ളിയിൽ ഇരിക്കാൻ നേരം കിട്ടിയില്ല. ആ പള്ളിയിലിരുന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹന്ന് പറയാൻ, മദ്ഹന്ന് പാടാൻ നിനക്ക് സമയമില്ലാതെ പോയി. ആരാ മുസ്ലിമേ നാശം പിടിച്ചവൻ? ആരാ മുസ്ലിമേ നഷ്ടം സംഭവിച്ചവൻ? ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, ആലോചിക്കാൻ സമയമായില്ലേ? ചിന്തിക്കാൻ സമയമായില്ലേ? എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഫാഷൻ ആരെ ഫാഷനാകണം? ഹബീബായ നബിതങ്ങളെ ഫാഷനാകണം. മുസ്ലിയാരെ, നബിതങ്ങളെ ഫാഷൻ നബിതങ്ങളെ പെണ്ണാണോ? ആ ഫാഷനാ ഉമ്മമാരെ, മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ പോരാവിടത്തെ പ്രിയപ്പെട്ട ഭാര്യമാരിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ആ ഫാഷനാകണം നമ്മുടെ ഫാഷൻ. അതെങ്ങനെയാണ്? നിന്റെ മകള് കോളേജിലേക്ക് പോകുമ്പോ ലിഫ്റ്റിക്കതേ ചയക്കലല്ല, മുഖത്ത് പൊട്ടിതേ ചയക്കലല്ല, പെയിന്റ് അടിച്ചയക്കലല്ല. എന്തിനാ നീ പെയിന്റ് അടിച്ചയക്കുന്നത്? കോളേജിലെ
അങ്ങനെയൊക്കെ പെൺകുട്ടികളെ അയക്കുമ്പോ ഈ അസ്തഗ്ഫിറുല്ലാഹ് അൽഅലീം ചില ഉമ്മമാർക്ക് നല്ല ഫേസിൽ മുഖത്ത് നല്ല ക്രീം വരട്ടിയിട്ട് മക്കളെ അയക്കണം, ചുണ്ട് നല്ല ചുവപ്പിച്ചു വേണം, കണ്ണ് നീലയാക്കണം, പല സ്ഥലങ്ങളും കറുപ്പിക്കണം. എന്തിനാണ്? കോളേജിൽ വരുന്ന പൂവാലന്മാർക്ക് സ്വന്തം മകളെ വ്യഭിചരിക്കാൻ അയച്ചു കൊടുക്കുകയാണ്. ചിന്തയില്ലാത്തവരായി പോയി. കഴിഞ്ഞ വർഷം ഇതുപോലെ പരിശുദ്ധമായ റബിയുല്ലവലില് ടിക്ടോക്കിൽ അതേ പുതിയ ചാടാൻ വരുന്ന, ടിക്ടോക്കിൽ തുള്ളാൻ വരുന്ന, ടിക്ടോക്കിന്റെ മുന്നില് ഏതോ സിനിമാ നടന്മാരും നടിമാരും അവർ പണമുണ്ടാക്കാൻ വേണ്ടി പരസ്യങ്ങൾ അഭിനയിച്ചു വിടുമ്പോ അവരെന്തെങ്കിലും ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും അതേ കഥകൾക്ക് പിന്നിൽ അഭിനയിച്ച് പോക്കറ്റ് നടക്കുന്നത് കണ്ടിട്ട് ചില പെങ്ങന്മാർക്കൊരു തോന്നല, അതുപോലെ ഞാനും ഒന്ന് പുരട്ടി നോക്കിയാലോ, ഞാനും ഒന്ന് കണ്ണില് തേച്ചാലോ, ഞാനും ഒന്ന് മുഖത്ത് തേച്ചാലോ, എന്നിട്ടൊന്ന് വീഡിയോയുടെ മുന്നിൽ വന്നാലോ, എന്നിട്ടൊന്ന് അഭിനയിച്ച് കാണിച്ചാലോ. ഞാൻ അവരോട് ആ പ്രസംഗത്തിൽ പറഞ്ഞു, മക്കളെ അരുത്, അത് വ്യഭിചാരമാണ്. നിന്റെ ചിത്രം നോക്കി വ്യഭിചരിക്കാൻ നീ അനുമതി കൊടുക്കലാണ്. അതെ, അപ്പ ചില മുസ്ലിയാക്കന്മാർ ചോദിക്കും, സ്ക്രീനിൽ നോക്കിയാ വ്യഭിചാരമാകുമോ മുസ്ലിയാര്? എവിടെ നോക്കിയാലും നിന്റെ മനസ്സിൽ വികാരമുണ്ടോ? ഹറാം തന്നെ വികാരമുണ്ടാക്കണം. ആൺകുട്ടികളെ മനസ്സ് തിളപ്പിച്ച് മറിക്കണം, ആൺകുട്ടികളെ ഹൃദയം തിളപ്പിച്ചിട്ട് എന്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിനെ അധികരിപ്പിക്കണം, ആൺകുട്ടികൾ എന്നെ പിന്തുടരണം, സർവ ആൺകുട്ടികളും എനിക്ക് മെസ്സേജ് അയക്കണം, സർവ ആൺകുട്ടികളും എന്നെ പിന്തുടരണം. ഇത് ചിന്തിച്ചിട്ട് നീ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിൽ അത്തരം കാര്യങ്ങൾ നീ പോസ്റ്റ് ചെയ്താൽ പെങ്ങളെ ആ പോസ്റ്റ് ഹറാമാണ്. മറ്റുള്ളവന്റെ കണ്ണ് തെറ്റിക്കാനുള്ള നിന്റെ പ്രവേശനം ഹറാമാണ്. സംശയം വേണ്ട. ഞാനിത് പറഞ്ഞതിന്റെ പേരില് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ എത്ര മെസ്സേജ് ആ ഫോണില്. എന്താ മെസ്സേജ്? ഞാൻ അവിടെ വെച്ച് പ്രസംഗിച്ച ക്ലിപ്പാണ്. അതിന്റെ ചിത്രം നോക്കുമ്പോ കുറെ സ്ത്രീകളാണ്. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു അതിന് മറുപടി പറയണം. ഞാൻ അവരോട് പറഞ്ഞു ഞാനതിനില്ല, ഞാൻ അള്ളാന്റെ ദീന പറഞ്ഞത്. ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഉൾക്കൊള്ളേണ്ടതില്ല. പറയുന്നത് മുഅ്മിനീങ്ങളോടാ, പറയുന്നത് വിശ്വാസികളോടാ. അറിവില്ലാത്തതിന്റെ പേരിൽ അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഞാനതിന് ഉത്തരവാദിയല്ല. ഞാനതിന് ചെലവഴിക്കാൻ സമയം ചെലവഴിക്കാനില്ല. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, തക്കുവയുള്ള ഉമ്മമാരെന്റെ മജിലിസിലുണ്ടോ? അവരോടാണ് എന്റെ വയല്. എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരെ, അള്ളാനെ ഭയക്കുന്നവരുണ്ടോ? അവരോടാണ് ഈ നിർദ്ദേശം, അവരോടാണ് ഈ ഉപദേശം. അരുത് കേട്ടോ, ഭർത്താവ് വരുന്നത് വരെ, എന്റെ മകൾക്കൊരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ, കോളേജിൽ പഠിക്കാൻ പോകുന്ന എന്റെ പെൺകുട്ടിയെ അവിടെ വരുന്നവര് നോക്കിയിട്ട് രസിക്കട്ടെ. അതുവരെ ഒരു കാമുകൻ അവനവളെ നോക്കിയിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതിനു വേണ്ടി മുഖത്ത് ക്രീമും പുരട്ടിയിട്ട് കോളേജിലേക്കുന്ന ഉമ്മമാരുണ്ടോ? ഉമ്മമാരെ കണ്ണുതെറ്റിച്ചിട്ട് ഇതും പുരട്ടിയിട്ട് മുഖമക്കനെയും ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കോളേജിലേക്ക് എത്തുമ്പോഴേക്ക് പർദയും മുഖമക്കനെയും വലിച്ചെറിയുന്ന പെങ്ങന്മാരുണ്ടോ? ഞാനവരോട് പറയുന്നു, നിന്റെ ഈ സ്നേഹം കൊണ്ട് നിനക്കെന്ത് കിട്ടാനാ? എന്താ പെങ്ങളെ നിന്റെ സമ്പാദ്യം? ആവശ്യമില്ലാത്ത സമയം, ആവശ്യമില്ലാത്ത ഓരോ സെക്കൻഡുകളും നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നീ ചെലവഴിച്ച് നഷ്ടപ്പെടുത്തിയതിന് റബ്ബിനോട് മറുപടി പറയാൻ ബാധ്യസ്ഥനായി എന്നതിൽ കവിഞ്ഞ് എന്ത് സമ്പാദ്യമാ പെങ്ങളെ ഉള്ളത്? അതുകൊണ്ട് എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരോട് പറയുന്നു, എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരോട് പറയുന്നു, നീ വഴിപ്പെടണം, നിന്റെ ഫാഷനായി നീ തുടരണം. ആരെ ഫാഷന്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി മാതൃകയാക്കണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് ദുആക്കിജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. വിശ്വാസികളെ, നിങ്ങൾക്ക് സിറാജുൽ ഹുദന്റെ കലണ്ടർ വരും. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം, കഴിയുന്ന സംഭാവനയും കൊടുക്കണം, ഏറ്റവും ചുരുങ്ങിയത് 20 rupees കൊടുക്കണം. എന്നിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാഷനാകണം നമ്മളെ ഫാഷൻ. ആ നിലക്ക് നബി തങ്ങളെ വഴിപ്പെടുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുകയും അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്യാൻ ഒരു മനുഷ്യന് സാധിച്ചോ? അല്ലാഹുവിന്റെ ഹബീബായ നബി
പാവപ്പെട്ട ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. പറഞ്ഞു വന്നത് മറന്നുപോയോ ഈമാനുള്ള വിശ്വാസികളെ? എത്ര സലാം പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കാതെ പോകൂല. യാ നബി സലാം അലൈക്കും, ഒന്നാമത് സലാം പറഞ്ഞു. യാ ഹബീബ് സലാം അലൈക്കും, രണ്ടാമത് സലാം പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പേരിൽ അങ്ങനെ എത്ര സലാം പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അതിനുത്തരം തരും. നീ കാണുന്ന ഏതെങ്കിലും സിനിമാ നടിമാരെ പോലെ, നടന്മാരെ പോലെ, ഫുട്ബോൾ താരങ്ങളെ പോലെ, ക്രിക്കറ്റ് താരങ്ങളെ പോലെ ഹബീബായ നബി തങ്ങൾ നീ വിലയിരുത്തരുത്. ഒരൊറ്റ സലാമും ഞാൻ മടക്കാത്തതായില്ലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഇഷ്ടപ്പെടണം, ആ നബി തങ്ങളെ ഒന്ന് സ്നേഹിക്കണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു മദീനത്ത് റൗദാ ശരീഫിന്റെ മുന്നിൽ പോയി സലാം പറയുന്നതിനെ കുറിച്ച് പറയുമ്പോ അവിടുത്തെ ഇലാഹിൽ അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ, ഒരു സലാമാണോ അല്ല, രണ്ട് സലാമാണോ അല്ല, മൂന്ന് സലാമാണോ അല്ല, എത്ര സലാമാണ് പഠിപ്പിച്ചത്? അവിടെ എത്തിയിട്ട് നിന്നെ കൊണ്ട് കഴിയുമോ? റൗദാ ഷരീഫിന്റെ മുന്നിലെത്തിയിട്ട് ആ റൗദാ ഷരീഫിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് തലയെ കണ്ണ് താഴ്ത്തിയിട്ട് നീ സലാം പറഞ്ഞോ? ഒരുപാട് സലാം, പതിമടങ്ങ് സലാം. ആനാ ഇമാമുൻ നബവി അവിടുന്ന് പഠിപ്പിച്ചു. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമോ? ഒരു വട്ടം സലാം പറഞ്ഞ് ഹബീബേ സലാം എന്ന് പറഞ്ഞു പിന്നെ നബിയേ സലാം ഇങ്ങനെ കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമോ? ഇല്ല. എന്റെ കാരണം അനുയായികളോടുള്ള സ്നേഹമാണ്, അനുയായികളോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂല് നമുക്ക് തിരിച്ചു തരികയാണ്. ആ സ്നേഹം വെറുതെ ആക്കരുത് വിശ്വാസികളെ. അതാ ഞാൻ പറഞ്ഞത്, ആ സ്നേഹത്തിലാണ് സലാം മടക്കി തരുന്നത്. നമ്മൾ സലാം പറഞ്ഞില്ലെങ്കിൽ റസൂലുള്ളാഹിക്കൊരു കുറവും വരാനില്ല. നമ്മൾ ആരും ഒരു സലാമും പറഞ്ഞില്ല നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് എന്തെങ്കിലും കുറവ് വരാനുണ്ടോ? ഒരു കുറവ് വരാനില്ല. പിന്നെ എന്തിനാ നമ്മൾ സലാം പറയുന്നത്? ഓരോ സലാമും പറയുമ്പോ അവിടെ നിന്ന് നമുക്ക് വേണ്ടി സലാം മടക്കിയാൽ ആ സലാം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുമെന്നൊരൊറ്റ വിശ്വാസം. അതുകൊണ്ടല്ലേ വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അറിയുന്ന കല്ലുകൾ സലാം പറഞ്ഞു. എന്തിനാ? കല്ലുകൾക്ക് സലാം തിരിച്ചു കിട്ടാനാ. കല്ലുകൾക്ക് സലാം തിരിച്ചു കിട്ടിയാലോ അത് വലിയ ബഹുമാനമാണ്. വിവരമില്ലാത്ത കല്ലുകൾ കറിഞ്ഞത് കൊണ്ട് ആ കല്ലുകൾ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ആ കല്ലുകളെ ബുദ്ധി പോലും ഇല്ലാത്തവരായി മുസ്ലിമേ നമ്മൾ മാറിക്കൂടാ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മനസ്സുകൊണ്ട് വെക്കണം, മനസ്സുകൊണ്ട് താല്പര്യപ്പെടണം. ആ പൂമുഖമൊന്ന് കാണാൻ താല്പര്യപ്പെടണം, പരിചയപ്പെടാനൊന്ന് താല്പര്യപ്പെടണം. അത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. അവിടുന്ന് അന്ത്യ വിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറ വിശ്വാസികളെ ജീവിതത്തിൽ ഒരു വട്ടം കാണാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ സാര ഖബ്രി വജബത് ലഹു ശഫാഅത്തി. ആര് എന്റെ ഖബർ സിയാറത്ത് ചെയ്തു, വജബത് ലഹു ശഫാഅത്തി, അവൻ എന്റെ ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹം കിട്ടിപ്പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ നേറ്റു നിന്നു, പ്രായമുള്ളവർ അവിടെ ഇരുന്നോളൂ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അല്പം കൂടി മദഹ് ചെയ്തു നമുക്കങ്ങ് നിർത്തണം. അല്ലാഹു ഞങ്ങളെ ഈ മജ്ലിസ് അവിടുത്തെ ഒരു തിരുനോട്ടമുള്ള
മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ഞാൻ ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളോട് നിങ്ങൾ മദീന മുനവ്വറയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ പലർക്കും പറയാനുള്ള മറുപടി നഅം പോയിട്ടുണ്ട് എന്നാണ്. ഓ വിശ്വാസികളെ, എന്നാലൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ യാത്ര എത്രത്തോളം ധന്യമാണ്, ആ യാത്ര എത്രത്തോളം മഹത്വമുള്ളതാണ്. എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം, മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ച് ആശിക്കീങ്ങളെ കൂട്ടത്തിൽ ഒന്ന് പെട്ട് കഴിഞ്ഞിട്ട് ആ മദീന മുനവ്വറയിൽ പോയിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അവനെ പോലെ ഭാഗ്യമുള്ളവനാരാണ്. പക്ഷേ അത് ആത്മാർത്ഥതയോടെ ആകണം. അതുകൊണ്ടാ പറഞ്ഞത് മൻസാറ ഖബ്രി വജബത്ത് ലഹു ഷഫാഅത്തി, ആര് എന്റെ ഖബർ സിയാറത്ത് ചെയ്തോ അവനെന്റെ ശുപാർശ കിട്ടിപ്പോയി. ഈ ഹദീത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, ആര് എന്റെ ഖബർ സിയാറത്ത് ചെയ്തോ വജബത്ത് ലഹു ഷഫാഅത്തി, അവനെന്റെ ശുപാർശ കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ, നബിതങ്ങളെ ശുപാർശ ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ആഹ്റം മുഴുക്കി, അതാ അവന്റെ മരണത്തിന്റെ തുടക്കം, അവന്റെ ആഖിബത്ത് ആഹ്റത്തിന്റെ തുടക്കം മരണമല്ലേ, ആ മരണത്തിന്റെ സമയമടക്കം അവന്റെ ആഖിബത്തടക്കം നന്നാകാൻ ആ ഒരൊറ്റ സിയാറത്ത് കാരണമായി പോയി. അല്ലാ നിനക്ക് സിയാറത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റഹ്മാനെ, ഭാഗ്യം തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് തന്നനുഗ്രഹിക്കണം റഹ്മാനെ. എന്റെ വേലകൾക്കെന്ന ഉപ്പമാരെ, അങ്ങനൊരു മനുഷ്യനങ്ങ് ആഗ്രഹിച്ചാൽ മദീനയിൽ എത്തണമെന്നില്ല, മദീനയിൽ പോകാനുള്ള പണം വേണമെന്നില്ല, മദീന മുനവ്വറയിലേക്കൊന്ന് പോകാൻ അവന്റെ കയ്യിൽ കേശ് വേണമെന്നില്ല, അധികാരം വേണമെന്നില്ല, യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണമെന്നില്ല. സ്നേഹമാകുന്ന സമ്പത്ത് കയ്യിലുണ്ടോ? മനസ്സിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ? മനസ്സിന്റെ ഉള്ളിൽ നബിതങ്ങളെ ഇഷ്ക് വെച്ച ഇഷ്ക് പറയാനുണ്ടോ? വാലിന്റെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോ ആഷിഖുർ റസൂലായ പ്രഭാഷകൻ എന്ന് പറയാനല്ല, മാദിഹുർ റസൂലായ പാട്ടുകാരൻ എന്ന് പറയാനല്ല, മറിച്ചോ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ സ്നേഹമാ. ആ നബിതങ്ങളോടുള്ള ഉള്ളിൽ തട്ടിയ സ്നേഹമുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ വെറുതെയാകൂല. ചരിത്രങ്ങൾ മുഴുവനും സാക്ഷിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണമെന്നാശിച്ച്, അവിടുത്തെ പൂമുഖം ഒന്ന് ദർശിക്കണമെന്ന് ചിന്തിച്ച് വർഷങ്ങളോളം കാത്തുനിന്നു. പക്ഷേ നിയമങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല, സമ്പത്ത് കൊണ്ട് സാധിച്ചില്ല, ആരോഗ്യം കൊണ്ട് സാധിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് വന്നില്ലേ, ഇങ്ങോട്ട് വന്നില്ലേ, മദീന മുനവ്വറയിൽ നിന്ന് സ്വപ്നത്തിൽ വന്നില്ലേ, യക്കുലത്തിൽ വന്നില്ലേ, വന്ന് സലാം പറഞ്ഞില്ലേ? എന്താ മുസ്ലിമേ കാരണം? മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ സ്നേഹമാണ്. ഈജിപ്തിൽ പോയവർക്കറിയാം, മഹാനായ ഇമാമുന ശാഫിഈ, ഇമാമുന ശാഫിഈ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു, മഹാനവറുകളെ റോദിയെ ഖബറിന്റെ ചാരത്ത് കാണാം. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച മണ്ണ്, നബിതങ്ങൾ വന്നപ്പോൾ സ്പർശിച്ച മണ്ണ്, വഫാത്തിന്റെ ശേഷം കിട്ടിയ അനുഗ്രഹമാണ്. മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അവിടുത്തെ മഖാമിന്റെ ചാരത്തും കാണാം, അങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം. യഖുലത്തിൽ തന്നെ നേരിൽ വഫാത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആശിഖീങ്ങൾ അടുക്കൽ നേരിൽ വന്ന ചരിത്രങ്ങൾ പറയാനുണ്ട്. ചരിത്രങ്ങൾക്ക് പോരാ, സ്വപ്നത്തിൽ വന്ന കഥകൾ ധാരാളം പറയാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മമാരെ അതിനെന്ത് വേണം? കയ്യിൽ സ്നേഹം വേണം. അങ്ങനെ ഒരു
സ്നേഹങ്ങയിലുണ്ട്. ഒരു സിനിമാ നടന്റെ തലമുടിയായി നിന്റെ മുടി മാറൂല, നിന്റെ മകനാ മുടിയുമായി വീട്ടിൽ കയറൂല, നിന്റെ മകളാ നിലക്ക് നിന്റെ മുന്നിൽ നടക്കൂല. അല്ലാന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവളല്ലാതെ എന്റെ വീട്ടിൽ ജീവിക്കണ്ട, അവിടത്തെ സുന്നത്തല്ലാതെ എന്റെ ജീവിതത്തിൽ കാണണ്ട എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ മുപ്പമാരെ കയ്യിൽ വേളും. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടില് മൗലിദിന് വേണ്ടിയിട്ട് കയറി ചെന്നപ്പോ ആ ബാപ്പ എന്നോട് കംപ്ലൈന്റ് പറയുന്നു മകനെ കുറിച്ച്. എന്താ കംപ്ലൈന്റ് എന്നറിയോ? പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുത്ത് ദുആയും കഴിഞ്ഞു സുന്നത്ത് നിസ്കരിച്ചവൻ തെറ്റിക്കളഞ്ഞു, മൗലിദിന് ഇരുന്നില്ല. പള്ളിയിലെ ഉസ്താദിമാരെ നേതൃത്വം കൊടുക്കുന്ന മൗലിദനന്റെ മകൻ ഇരുന്നില്ല. അവനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കളോ? എനിക്ക് ആ ബാപ്പനോട് വലിയ സ്നേഹം തോന്നി. അല്ലാ, അത്തരം നല്ല ബാപ്പമാരായി സർവബാപ്പമാരെയും നീ മാറ്റിത്തരണേ. അല്ലാ, വിശ്വാസികള് ആ നിലക്ക് സ്നേഹം കൊടുക്കാൻ കഴിയണം. മക്കൾക്ക് എങ്ങനെ സ്നേഹിക്കണം? ആത്മീയമായ സ്നേഹം. മകന്റെ മുടി റസൂലുള്ളാന്റെ ഫാഷനാകണം, വസ്ത്രധാരണ റസൂലുള്ളാന്റെ ഫാഷനാകണം, നബിതങ്ങളെ ചര്യയാകണം. സുജൂദിലേക്ക് കിടക്കുമ്പോ ഔറത്ത് കാണുന്ന വേഷവിധാനമാകരുത്, പിൻഭാഗം തുറന്നു വെക്കുന്ന വേഷവിധാനമാകരുത്, എന്റെ ചെറിയ പെൻസ് നോക്കിയാൽ ബിരിയാണിക്ക് ചുവട്ടിലാകരുത്. അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കിക്കോ. നബിതങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നൊരു മനസ്സുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, കാണാനുള്ള വകുപ്പുകളുണ്ട്, റസൂലുള്ളാഹിനെ ദർശിക്കാനുള്ള വകുപ്പുകളുണ്ട്. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. റഹ്മാനേ, അതിനെന്ത് വേണം? മനസ്സിന്റെ അടിത്തട്ടിൽ തട്ടിയ സ്നേഹം വേണം. ആ സ്നേഹത്തോടെ കാത്തിരുന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പട്ടിണി കടന്നിട്ട് സ്വപ്നം കണ്ട മഹാന്മാരില്ലേ? സ്വപ്നത്തിൽ ദർശിച്ച മഹാന്മാരില്ലേ? മുസ്ലിമേ, മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹബീബായ നബിതങ്ങളെ ഒന്ന് കാണണമെന്ന് ആശയുണ്ടോ? എങ്ങനെയാ നബിതങ്ങളെ എന്നറിയോ? كالشمسي منك مضيئ أسفرت عنه ليلة غراء പ്രകാശമാണ് അവിടുത്തെ മുഖം. അതുകൊണ്ട് ആ സഹാബത്ത് പറഞ്ഞത്, അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എങ്ങനെ ഉപമപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. അവരൊന്ന് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞു, അത് പറഞ്ഞപ്പോ പിന്നെയും മാറ്റി പറഞ്ഞു, അത് പറഞ്ഞിട്ട് പിന്നെയും മാറ്റി പറഞ്ഞു, സമാധാനം കിട്ടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ ഒരു ഭംഗി എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുമെന്നവർക്ക് വാക്കുകൾ കിട്ടിയില്ല. ഈ നിലക്ക് ഭംഗിയുള്ള നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, നിങ്ങൾ ഭംഗി നോക്കിയിട്ടാണോ സ്നേഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചോ? ശരീരത്തിന്റെ പ്രകൃതി നോക്കിയിട്ടാണോ സ്നേഹിക്കുന്നത്? നബിതങ്ങളെ സ്നേഹിച്ചോ? ആ നബിതങ്ങളെ മേലെയായി പറയാൻ സ്വഭാവത്തിൽ ഒരാളില്ല, സിദ്ധിപ്പിൽ ഒരാളില്ല, കർമ്മത്തിൽ ഒരാളില്ല, ഇൽമിൽ ഒരാളില്ല. എല്ലാ മേഖലയിലും ഔന്നിത്യം കൊണ്ട് അള്ള അനുഗ്രഹിച്ച മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, ആ നബിതങ്ങളെ ഇഷ്ടപ്പെടണം. എന്റെ വയത് കേൾക്കുന്ന ചെറിയ മക്കളായ കൂട്ടുകാരോട് ഞാൻ പറയുന്നു, മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം സമ്പാദ്യമായി വേണം. അതാ മുസ്ലിമേ, അലി റളിയല്ലാഹു അൻഹുവിന്റെ വിജയം, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ വിജയം ആ സ്നേഹമാണ്. നിങ്ങൾ നോക്ക്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന വീട്ടിൽ അവർക്ക് അവിശ്വാസികളായ ജനങ്ങൾ വീട് മുഴുവനും വളഞ്ഞിരിക്കുന്നു. എന്തിനാ വളഞ്ഞത്? ആക്രമിക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യാനാ? ആ പൊതപ്പിലേക്ക് മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ്, അന്ന് അമീറുൽ മുഅ്മിനായിട്ടില്ല, ചെറിയ കുട്ടിയാ, ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ ആദ്യത്തെ പേരെന്നത് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്നിട്ടില്ല. സ്നേഹിച്ച അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്ന
ശത്രുക്കള് മുഴുവനും കണ്ണിട്ട് വെച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന പൊതപ്പിന്റെ ഉള്ളിൽ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് കയറി കിടക്കാൻ വിഷമം തോന്നിയിട്ടില്ല, പ്രയാസം തോന്നിയിട്ടില്ല. ഞാൻ ആ പുതപ്പിൽ പകരം കടന്നാൽ എന്റെ ഹബീബിന് പകരം ഞാൻ കൊല്ലപ്പെടുമോ? ഇത് പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പകരം കദീ ആ പുതപ്പിന്റെ ഉള്ളിൽ കയറി കിടക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് പകരം പുതപ്പിന്റെ ഉള്ളിൽ കിടക്കാൻ കുട്ടിയായിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിക്ക് വിഷമം തോന്നിയിട്ടില്ല. ഇതിനാ മുസ്ലിമേ, ഖുർആൻ പറഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹി വഅസ്വാജുഹു ഉമ്മഹാതുഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ നബിയായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശരീരത്തെക്കാൾ അഹബീബായ നബിതങ്ങൾ അവർക്ക് ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ ഭാര്യമാർ അവർക്ക് ഉമ്മമാരാണ്. പരിശുദ്ധ ഖുർആൻ അവിടുത്തെ ശരീരത്തെക്കാൾ, അവരെ സ്വന്തം ശരീരത്തെക്കാൾ അവരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ട് ആ വിശ്വാസികളെ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന നബിതങ്ങളാണെന്ന് വിചാരിച്ച് അവർ കൊന്നുകളയോ എന്ന് പേടിച്ചിട്ട് പൊതപ്പിന്റെ ഉള്ളിൽ കിടക്കാൻ മടി കാണിച്ചില്ല. ധൈര്യത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു കയറിക്കിടന്നു. ചെറുപ്പക്കാരായ കുട്ടികളെ ആ നിലക്കുള്ള സ്നേഹം വേണം, ആ നിലക്കുള്ള ഇഷ്ക് വേണം. കുട്ടിക്കാലം മുതലേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരെ, അങ്ങനെ സ്നേഹിച്ചപ്പോഴാ മഹദിയായ ബിവി ഖദീജ റളിയല്ലാഹു അൻഹാ 40 വയസ്സുള്ള ആ ഉമ്മ, അല്ലെങ്കിൽ 45 വയസ്സുള്ള ആ ഉമ്മ, ചെറുപ്പക്കാരനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടി. എങ്ങനെ കിട്ടിയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ഭംഗി നോക്കി സ്നേഹിച്ചതല്ല, അല്ലാഹുവിന്റെ ഹബീബാണെന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചു മഹദി ബിവി ഖദീജ റളിയല്ലാഹു അൻഹാ. ആ നിലക്ക് സ്നേഹിച്ചപ്പോ പ്രായം ചെന്ന ഉമ്മയെ കല്യാണം കഴിക്കുന്നതിന് സ്നേഹിച്ചവരോട് സ്നേഹം കാണിക്കുന്ന നബിതങ്ങൾക്ക് വിഷമം തോന്നിയില്ല. അതുകൊണ്ട് എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ആ നിലക്ക് സ്നേഹത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാകണം. എന്നീ പാവപ്പെട്ട മുത്തഹല്ലിമാ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ലൈലത്തുൽ മൗലിദിൽ ലദീ കാന ലിദ്ദീനി സുറുറും ബിയൗമിഹി വസ്തിഹാഉ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനം അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. അവിടുത്തെ ജനനം അത്ഭുതകരമാണ്. എല്ലാ അവിശ്വാസികളെയും ബോധ്യപ്പെടുത്തി. ഒരു സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, ആ വെളിച്ചത്തിന്റെ കീഴിൽ ഇനി ഒരവിശ്വാസിക്കും നിലനിൽപ്പില്ല, ഒരവിശ്വാസിയുടെ ആശയത്തിനും നിലനിൽപ്പില്ല. ഇത് ബോധ്യപ്പെടുത്തിയായിരുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനം. അതുകൊണ്ട് വിശ്വാസികളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ഇല്ലെങ്കിലോ എവിടെയെങ്കിലും അതിനെതിരെ നിന്റെ ജീവിതത്തിൽ മുസ്ലിം നാമധാരിയായ നിനക്ക് കേടുപാട് പറ്റുന്ന വിധത്തിൽ വാക്കുകളോ പ്രയോഗങ്ങളോ നടത്തിയാൽ അനുഭവിക്കാതെ മരിക്കൂല. ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിതങ്ങളെ ജനനം അത്ഭുതമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ജീവിച്ചിരിപ്പുള്ള മക്കയിൽ ഒരു യഹൂദി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ, തങ്ങളെ ജന്മദിനത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ, എങ്ങനെ അറിഞ്ഞു? അല്ലാഹു പ്രത്യേകമായ ഒരു കഴിവ് കൊണ്ട് അറിയിച്ചു കൊടുത്തപ്പോ ആ യഹൂദിയായ മനുഷ്യൻ മക്കയിലെ ജനങ്ങളോട് ചോദിച്ചു, യാ അഹ്ല മക്ക ഹൽ വുലിദ ഫീകുമുൽ ലൈലത്തു മൗലിദ്, ഈ ദിവസം ഏതെങ്കിലും ഒരു നല്ല കുട്ടി
വല്ലാത്ത ബർക്കത്തുള്ളൊരു കുട്ടി, വല്ലാത്ത ബഹുമാനമുള്ളൊരു പ്രസവം നിന്നിവിടെ നടന്നിട്ടുണ്ടോ? അവിടെയുള്ള പലരും പറഞ്ഞു ഞങ്ങൾ അറിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് യഹൂദിയായ മനുഷ്യൻ പറയുന്നത് അതൊരു സാധാരണ പ്രവേപദയ പ്രസവമല്ല, സാധാരണ പറവിയല്ല, അത്ഭുതകരമായ പറവി, അവിശ്വാസികളെ മുഴുവനും ബോധ്യപ്പെടുത്തുന്നൊരു പറവി ആ നബിതങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയണമെന്ന് ചോദിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവസാനം ആ മനുഷ്യൻ അന്വേഷിച്ചു ആ ഹബീബായ നബിതങ്ങൾക്ക് പ്രത്യേകമായ നുബുവത്തിന്റെ ഹാത്തുമിന്റെ അടയാളം കാണാനുണ്ട്, അതൊന്ന് കാണണമെന്ന് അന്വേഷിച്ച് വീട്ടിലെത്തിയിട്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ അടയാളം, ഈ പരടിയുടെ ഭാഗത്തുള്ള പ്രത്യേകമായ ഒരു അടയാളം, ആ അടയാളത്തിലേക്ക് യഹൂദിയായ മനുഷ്യരങ്ങ് നോക്കിയപ്പോ അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കിയപ്പോ അതിലേക്ക് നോക്കിയപ്പോ ബോധരഹിതനായി വീണുപോയി. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചു എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? അപ്പോഴാ യഹൂദിയായ മനുഷ്യൻ പറയുന്നത് ഞാനിത് കേട്ടിട്ട് ആദ്യം അത്ഭുതത്തോടെ ചിന്തിച്ചിരുന്നു, അതെവിടെ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ആ ചിന്ത എന്റെ മനസ്സിലേക്ക് ആ ഉദിക്കുന്ന അടയാളത്തിലേക്ക് അങ്ങ് നോക്കിയപ്പോ എന്റെ മനസ്സിൽ കടന്നു വന്നപ്പോ എന്റെ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി. ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്നെ ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, എവിടെയും നബിതങ്ങളെ ആശയത്തെ ഇകഴ്ത്തരുത്, നബിതങ്ങളുടെ ആശയങ്ങളെ കുറ്റം പറയരുത്. കുറ്റപ്പെടുത്തിയ വിജയം കൈവരിക്കൂല. കിസറ ഭരണം നടത്തിയ ഭരണാധികാരി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് കൊട്ടാരത്തിലേക്ക് ഒരു കത്തയച്ചു. എന്താ കത്ത്? ഇസ്ലാമിലേക്ക് കടന്നു വരണം, മുസ്ലിമാകണം, രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിമാകണം, ഇവിടെയുള്ള ലോകം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. ശരിയായ വിജയം വേണോ? മുസ്ലിമാകണം. കത്തയച്ചു. കത്ത് കിട്ടിയപ്പോ കിസറ ഭരണാധികാരി എന്ത് ചെയ്തു? ആ കത്തങ്ങ് കയ്യിലേക്ക് വാങ്ങിയിട്ട് കീറിയങ്ങ് ചാടിക്കളഞ്ഞു, പറച്ചങ്ങ് ചീന്തിക്കളഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് കണ്ടിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ വിഷമിക്കണ്ട, സഹാബ അതുമായി പോയ നിങ്ങൾ വിഷമിക്കണ്ട, അവന്റെ അധികാരം കൂപ്പുകുത്താനിരിക്കുന്നുണ്ട്, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടാനിരിക്കുന്നുണ്ട്. വഖദ് ബശ്ശറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഖന്ദഖ് കടങ്ങ് കയറുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുത്തു ആ ഭരണം തിരിച്ചു വരാനുണ്ട്. ഇത് പറഞ്ഞിട്ട് വഖാല ലി സുറാഖ, സുറാഖയോട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണ് സുറാഖയുടെ പ്രത്യേകത? നബിദങ്ങളെ സഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ടയാളാണ്. ആ സുറാഖയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സുറാഖ അറിയോ കൈഫ ബി കൈദാ ലബിസ്ത സിവാരി കിസറ, എങ്ങനെയാണ് അധികാരം, എങ്ങനെയാണ് കിസറ രാജാവിന്റെ കയ്യിലുള്ള അധികാരം, വളരെ പാവപ്പെട്ട നിങ്ങളെ കയ്യിൽ വരുന്നത് എന്നറിയോ? ഒരു കഴിവുമില്ലാത്ത നിങ്ങളെ കയ്യിലേക്ക് കിസറയുടെ അധികാരം റബ്ബ് തന്നിട്ട് അവനെ ഒന്നികേറ്റാനിരിക്കുന്നുണ്ടെന്ന നിലക്ക് നബിതങ്ങൾ സൂചന കൊടുത്തുപോയി. മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലം വന്നപ്പോ അധികാരം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരൊറ്റ ഖുത്ബയാണ് അൽഹംദുലില്ലാഹില്ലദീ സലബഹുമാ കിസ്റാ വ അൽബസഹുമാ സുറാഖാ
ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്താണ്. അൽഹംദുലില്ലാഹില്ലദി അല്ലാഹുക്കാണ് സർവസ്തുതി. ഏത് റബ്ബിനാണ്? ആ റബ്ബ് അധികാരത്തെ ഉരിയെടുത്തിരിക്കുന്നു, അധികാരത്തിന്റെ വളയെ ഉരിയിരിക്കുന്നു, അധികാരത്തിന്റെ ബ്രേസ്ലെറ്റിനെ ഉരിയിരിക്കുന്നു, അത് ധരിപ്പിച്ചിരിക്കുന്നു. ആരെ? പാവപ്പെട്ട സുറാക്കയെ ധരിപ്പിച്ചിരിക്കുന്ന ലോക സൃഷ്ടാവായ റബ്ബിനാണ് നന്ദി. മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിപ്പിച്ചിട്ട് ഖുത്ബ ഓതിയത് ചരിത്രത്തിൽ കാണാം. ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികള്, ഭൗതിക ലോകത്തെ ചിലപ്പോഴുള്ള ഗുണം കണ്ടിട്ട്, ഭൗതിക ലോകത്തിലെ സന്തോഷം കണ്ടിട്ട്, ഭൗതിക ലോകത്തിലെ കാമുകന്മാരെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനെ നിസാരപ്പെടുത്തിയാൽ, നബിതങ്ങളെ ഇകഴ്ത്തിയാൽ, നബിതങ്ങളെ കുറ്റം പറഞ്ഞാൽ, ദീനിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നീ ഫേസ്ബുക്കിൽ എഴുതി വിട്ടാൽ നബിതങ്ങൾക്ക് ഇവിടെ ഒരു കുറവും വരാനില്ല. ഫ്ലാഷ് മോബ് നടത്തിയിട്ട് ഏതെങ്കിലും ഉസ്താദുമാര് പെണ്ണെ ഇത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിനെതിരെ കുതിര കയറാൻ, മുതല്ലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ, ദീന് പറയുന്ന പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറിയിട്ട് ദീനിനെ നിസാരപ്പെടുത്തിയാൽ ഭയപ്പെടണേ. ഇത്തരം ഒരു അനുഭവം ചിലപ്പോ ജീവിതത്തിൽ തന്നെ റബ്ബ് തന്നേക്കും. റബ്ബ് കാത്തിരക്ഷിക്കട്ടെ എന്നെ വേദ കേൾക്കുന്ന ഉമ്മമാരെ. അത്തരം ഒരു വഴിയിലേക്ക് നമ്മളെ പെൺകുട്ടികളെ വഴുകി പോകാതിരിക്കാൻ, നമ്മളെ പെൺകുട്ടികളെ മാറിപ്പോകാതിരിക്കാൻ, നമ്മളെ പെൺകുട്ടികളെ കുട്ടിക്കാലം മുതലേ നമ്മളെ ആൺകുട്ടികളെ ദീനീ ബോധത്തോടെ വളർത്തണമെന്ന് മാത്രം നീ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം. റഹ്മാനേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതി പറഞ്ഞ സദസ്സല്ലേ, വെറുതെ ആയി പോകൂല, നല്ല മനസ്സോടെ നിങ്ങൾ ആമീൻ പറയണം. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ്, നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും ഞങ്ങൾ ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരണേ. അല്ലാഹ്, നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ മദ്ഹ് ചെയ്തു, അവിടുത്തെ മദ്ഹ് ഞങ്ങൾ പാടി, മദ്ഹ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വന്തത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഇമാമിങ്ങൾ പറഞ്ഞതാ പറഞ്ഞത്, അതിനേക്കാൾ കൂടുതലൊന്നും പറയാനുള്ള അറിവ് ഞങ്ങൾക്കില്ല, അതിനുള്ള പാണ്ഡിത്യം ഞങ്ങൾക്കില്ല, അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ആ മഹാന്മാരെ ബറക്കത്തുകൊണ്ട്, അവരെ മദ്ഹിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ഈ സദസ്സും നബിതങ്ങളൊരു തിരുനോട്ടമുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. ഞങ്ങളെ സർവ സദസ്സുകളും ആ നിലക്കുള്ളതാക്കി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹുവിനോട് ദുആ ചെയ്തു പിരിയണം. അല്ലാഹു നമ്മളെ മജ്‌ലിസ് തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ മദ്ഹുകളും നമ്മൾ പാടിയതും പറഞ്ഞതും കേട്ടതും എല്ലാം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുന്നിൽ പലതവണ എത്താൻ റബ്ബ് നമ്മിൽ നിന്ന് കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല മനസ്സോടെ നിങ്ങൾ ആമീൻ പറയണം. ഇനി നീണ്ട ഒരു ദുആ നടത്താൻ എനിക്ക് സമയമില്ല, ഞാൻ നിർത്തുകയാണ്. റബ്ബ് നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ഒരു മൂന്ന് സലാത്തിലെന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് എത്തിച്ചു കൊടുക്കണം. റബ്ബ് നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം കൊടുക്കണം. അതിനിടയിൽ ഇൻഷാല്ലാ ചെറിയൊരു ദുആ നടത്തി ഇൻഷാല്ലാ നമുക്ക് പിരിയാം. നല്ല മനസ്സോടെ നിങ്ങളൊക്കെ ആമീൻ പറയണം. നിങ്ങൾ ആമീനാണ് എന്റെ പ്രതീക്ഷ. അല്ലാഹു ഞങ്ങളെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, ഒരു മൂന്ന് സലാത്ത് എല്ലാവരും ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. الله ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം. റഹ്മാനെ, ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കാൻ അത് കാരണമാക്കണം. റഹ്മാന്, മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത്. റഹ്മാന്, മൻസാറ ഖബ്രീ
വജബത്തുലഹു ഷഫാഅത്തി. നിന്റെ ഹബീബിന്റെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്തവർക്ക് ഓഫർ കിട്ടിയ ഷഫാഅത്ത്, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും ലഭിക്കുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടുള്ള സിയാറത്തിൽ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ഹജ്ജിന് തൗഫീഖ് തരണം റഹ്മാനെ. ഉംറക്ക് തൗഫീഖ് തരണം റഹ്മാനെ. നിന്റെ മദീനയിൽ അവസാനം മടങ്ങാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. നീ അത് ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ അവസാനം കാമിലായിമാനോടെ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. നീ ഭാഗ്യം തരണം റഹ്മാനെ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാരെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ വാലിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ സദസ്സിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. ആക്കിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. അള്ളാ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ ഹബീബായ വിധങ്ങളെ മധു അത്തരം എല്ലാ വിഷമങ്ങളിലും നീങ്ങിക്കിട്ടാൻ കാരണമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. റബ്ബേ, ആര് അത്തരം വിഷമം കൊണ്ട് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു അവരെ വിഷമങ്ങളൊക്കെ നീ നീക്കി തരണം റഹ്മാനെ. ഞങ്ങളെ നീ ക്യാൻസർ രോഗികളാക്കരുത് റഹ്മാനെ. കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാനെ. അത്തരം ഒരു രോഗവും തന്നെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ. ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ. തഖ്വയിൽ ജീവിപ്പിക്കണം റഹ്മാനെ. ആഖിറത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ ഓശാരം തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീൽ വതുബ് അലൈനാ ഇന്നക അത്തുവാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീന ആമീൻ ആമീൻ ബിർറഹ്മതിക യാ അർഹമർ റാഹിമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم വിശ്വാസികളൊക്കെ ദുആ ചെയ്യണം. ഞാൻ കുട്ടിക്കാലത്തെ ബാപ്പന്റെ വയൽ കേൾക്കുന്ന ആളാണ്. കുട്ടിക്കാലം മുതലേ വയലിൽ ഞാൻ കേൾക്കാറുണ്ട് മക്കൾ നന്നാകാൻ വേണ്ടി ബാപ്പ ദുആ ചെയ്യുന്നത്. അത് ബാപ്പാന്റെ ആശയാണെന്ന് എനിക്കും മക്കളായപ്പോൾ ബോധ്യപ്പെട്ടു. ഇവളൊക്കെ നല്ല മനസ്സോടെ ഞാനും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരും എല്ലാ മക്കളും നന്നാകാൻ അങ്ങനെ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് എല്ലാവരെയും നമ്മളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ല സന്തോഷം നൽകുന്ന മക്കളാക്കി അള്ളാഹു തആല ഉയർത്തിത്തരട്ടെ. പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ